ഗോപിയെ കാണാതെ തനിക്ക് ടെൻഷൻ ട്രാഫിക് ആയി പോയില്ല ശരത് മോനെ ടെൻഷൻ അടിക്കാൻ മോനഞ്ഞ് വാടാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അടക്കും ഒതുക്കുമായി നടന്നോണം ആൺകുട്ടികളോടൊന്നും അധികം ഇടപെടണ്ട പിന്നെ മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചായിരിക്കണം ഗോപവും കേട്ടല്ലോ നിനക്കായിത്തിരി ഇളക്കം കൂടുതല് ആ എന്നാ ചെല്ലേ ദേ നോക്ക് ആഹാരം ഒന്നും വലിച്ചു വാരി കഴിക്കരുത് മളു നിന്നോടാ പറഞ്ഞത് പിന്നെ ഒന്ന് വിടു മാഡം സമയം ഇപ്പൊ തന്നെ വൈകി കേറിയട്ടെ ആ വരും Here comes the triple sisters, Devika Warrior, Gopika Warrior and Malavika Warrior. Yes, come on. Please be seated. Hi. Hi. Hello, Sharath. Hello. Come on. Yeah. കുട്ടികളെ യാത്രയാക്കി മടങ്ങും വഴി അവരുടെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു കുട്ടികളുടെ അമ്മയെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന കുഴപ്പം എന്തെങ്കിലും അതിനെ പറ്റിയൊന്നും അറിയില്ല കുട്ടികളെ വിളിക്കൂ ഉണ്ണികൃഷ്ണ അവരെ വിളിക്കൂ ദേവിക എന്താ ഉണ്ണി നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് അയ്യോ
പേടിക്കാനൊന്നുമില്ല, അമ്മയ്ക്ക് ഒന്ന് കാണുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സാർ ഞങ്ങളും കൂടി. വേണ്ട വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. വസന്തര ചേച്ചിന് നേരത്തെയാണല്ലോ, നല്ല വിശേഷം ഉണ്ടോ? ഒന്നുമില്ല, കുട്ടികൾ കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അവരെ യാത്രയാക്കിട്ട് വരിക. എന്നാ വേഗം നടന്നുള്ളൂ, വാഗച്ചേർത്ത് വരാം. എങ്ങനുണ്ട് പപ്പയുടെ ഓപ്പറേഷൻ? ഒന്നും പറയണ്ട, ഞങ്ങൾ പിണക്കാ പപ്പയോട്. ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞില്ലേ ഞങ്ങളെ? ബസ് പുറപ്പെട്ടിട്ട് പപ്പയെ കാണാണ്ടായപ്പോ പറ്റിച്ചെന്ന് ഞങ്ങൾ കരുതിയത്. എന്നാലും ദിസ് ഇസ് ടു മച്ച്. അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിന്നൊക്കെ പറഞ്ഞപ്പോ ഷോക്ക്ഡ് ആയി പോയി ഞങ്ങള്. അമ്മയ്ക്ക് ആക്സിഡന്റോ? അയ്യോ സാറേ, കുട്ടികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ എന്റെ അടുത്ത് കൊണ്ടുവരണം എന്ന് മാത്രമേ പപ്പ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇവരുടെ മനോധർമ്മമാണ്. എനിവേ, നമ്മുടെ വിശിഷ്ടാതികളെ പരിചയപ്പെട്ടില്ലല്ലോ. എല്ലാരും പപ്പയുടെ ജൂനിയേഴ്സ് ആണ്. അഡ്വക്കേറ്റ് യൂസഫ് അലി, ഗംഗാധരൻ ആൻഡ് അഡ്വക്കേറ്റ് ടോം മാത്യു. അപ്പോഴേ ഞങ്ങളെ റോള് കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോയിക്കോട്ടെ. ഓൾ റൈറ്റ്. അപ്പൊ ഈ തോക്ക്, തോക്ക് കൊണ്ടുപോയി തന്നെ ഇളയെ കുറച്ച് കളിക്കാൻ കൊടുക്കും. അവിനെ ഡൈവോഴ്സ് കേസിന്റെ പിറകെ ചിലപ്പോ ഒരു കിഡ്നാപ്പ് കേസ് വന്നിരിക്കും. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കേ ഓക്കേ. ഓൾ റൈറ്റ്. എന്താ ഇനി പരിപാടി? ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ. അയ്യോ ഊട്ടി വേണ്ട, മദറിന്റെ കണ്ണിപ്പെട്ട സംഗതി തീർന്നു. മൈസൂർ ആയാലോ. അവിടെ എന്ത് കാണാനാ? നിങ്ങൾ അമ്മ വഴക്ക് വേണ്ട. പപ്പയുടെ മൂത്ത മോളാരാ? ദേവു. ദേവു ആണല്ലോ, അവള് തീരുമാനിക്കട്ടെ. മോളെ ദേവു. എന്താ, എന്തിനാ നീ കരയുന്നത്? പറ ദേവുട്ടി. ഇതിനൊരു അവസാനം എന്നാ പപ്പ? എത്ര നാളാ പപ്പയും അമ്മയും ഇങ്ങനെ? അമ്മയെ അറിയാണ്ട് പപ്പയെ കാണാൻ വരിക, സ്വന്തം മക്കളെ കിഡ്നാപ്പ് ചെയ്യ, എന്താ പപ്പ ഇതൊക്കെ? പപ്പയ്ക്ക് അറിയില്ലേ അമ്മയെ? പപ്പ വിചാരിച്ച തീർക്കാന്നല്ലേ ഉള്ളൂ ഈ പിണക്കം. നോക്ക്, ഇതാണ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തത്, അതൊക്കെ ആ വഴിക്ക് തീർന്നോളൂ. ഈ കരുതലാണ് മുന്നാണോ നമ്മൾ ഇത്രയും പാടിട്ട് ഇതൊക്കെ ചെയ്തത്? വണ്ടി കയറ. വാ. Yeah.
ചോറില്ലേ, പൂമഴത്തേരില്ലേ, പൂരവും വന്നില്ലേ, പൂങ്കുയിൽ പാട്ടില്ലേ. എന്റെ പരിധി കഴിയാൻ സൗകര്യം ഉള്ളൊരു മതി ഇവിടെ, അല്ലാത്തവർക്കൊക്കെ വേഗം സ്ഥലമിടാം. മനസ്സിലായ എല്ലാവർക്കും? എന്നെ അനുസരിക്കാത്തവരുടെ സ്ഥിതി അറിയാവില്ല. എന്താമ്മേ എന്താ? ദേ ഇവളുടെ കണക്ക് തീർത്ത് ഇവളെ ഇപ്പൊ തന്നെ പറഞ്ഞുവിട്. അതിനിതൊക്കെ ഇവിടെ എന്താ ഉണ്ടായത്? പറഞ്ഞ അനുസരിച്ചാ മതി, മറു ചോദ്യം വേണ്ട. ഞായർക്ക് ഞായറെട്ട്, തിങ്കൾ 9, ചൊവ്വ 10, ബുധൻ ഓ ഇന്നത്തെ കണക്ക് കൂട്ടണ്ട. 10 ദിവസത്തെ കണക്ക് തീർത്ത് വേഗം പറഞ്ഞു വിട്ടേക്കൂ. നീ എന്താ വൈകിയത്? അമ്മയുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അങ്ങനെ ഒരു ജോലിക്കാരി കൂടി രക്ഷപ്പെട്ടു. ഹലോ ഹലോ, ദേവികയുടെ വീടല്ലേ? അതെ. മര കഴുത ഡ്രൈവറെ പുരക്കകത്താണോ വണ്ടി ഓടിച്ച് കളിക്കുന്നത്? അയ്യോ അതെല്ലാം എന്ത് പോയി? തട്ടിക്കൊണ്ടുപോയി. ആരെ? കുട്ടികളെ. പോട്ടടാ ശവങ്ങള്. അയ്യോ എന്റെ കുട്ടികളല്ല, ഇവിടുത്തെ കുട്ടികളെ. ഊട്ടി പോയ നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. നമുക്ക് അവണം പറ്റിന്ന് പറഞ്ഞ ആരോ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. വസുന്ധര ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു ഹേബിയസ് കോർപ്പറേഷൻ വിളിക്കണ. Thank you.
അറിയില്ലേ ഇവനെ? പാണാവള്ളി അച്യുതൻ എല്ലാ വേലത്തരങ്ങളും കയ്യിലുണ്ട്. പോക്കറ്റടി പിടിച്ചു വരി ഗുണ്ടാപ്പിരിവ്, പിന്നെ തട്ടിക്കൊണ്ടു പോക്കും. അവസാനം ഈ പറഞ്ഞത് എനിക്കിട്ടൊന്ന് വെച്ചതാണോ? ഏതായാലും കേൾക്കാൻ നല്ല രസമുണ്ട്. സ്വന്തം മക്കളെ അച്ഛൻ തട്ടിക്കൊണ്ടു പോവുക. ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പപ്പയുടെ ട്രിപ്പ്? അടിച്ചു പൊളിച്ചില്ലേ ഞങ്ങള്? എന്തൊരു ബോറാ. എല്ലാരും കൂടെ ഡോമിട്രി കടന്നുറങ്ങുക, പട്ടാളക്കാരെ പോലെ വരിവരിയായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കുക, പോരാത്തതിന് സിസ്റ്റേഴ്സിന്റെ വിരട്ടല് വേറെ. ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഇത് എന്ത് രസമായിരുന്നു? ബോട്ടിംഗ്, ഹോർസ് റേസ്, ഷോപ്പ്. മതി മതി മതി, രൂപ എത്ര പിടിച്ചെന്നറിയോ? May I come in? Yes, come in. അമ്മമ്മ, ഈ പപ്പ ഞങ്ങളെ തോക്ക് ചൂണ്ടി പിടിച്ചോണ്ട് പോയി. ഒത്തിരി ഹരാസി. ഞാൻ എന്തായി കേക്കുന്നത്? നാല് ദിവസം ഭക്ഷണം പോലും തരാതെ ഭീഷണിപ്പെടുത്തി. അമ്മയടുത്ത് പോയാ കൊന്നു കളയെന്ന് വരെ പറഞ്ഞു. ഏയ്, എന്തായി പറയണേ? എന്നോട് ഇപ്പൊ അങ്ങനെയല്ലോ പറഞ്ഞത്. ഇങ്ങനെ കള്ളം പറയരുത്. അമ്മമ്മ, ഈ എസ് ഐ പപ്പയുടെ സൈഡാ. അമ്മമ്മ വന്ന ഞങ്ങള് വിട്ടുകൊടുക്കരുതെന്ന് ഇപ്പൊ പപ്പയുടെ പറഞ്ഞ നാം എടുത്തതേ ഉള്ളൂ. അല്ലേ മാളു? അല്ല, എന്തായത്? മതി, മേലെ വാരിച്ച കുഞ്ഞുകുട്ടി വാരിച്ചാരെ തനിക്ക് അറിയില്ല. പിള്ളേരെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഇയാളാരെ കോടതിയോ? നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, മനസ്സിലായോ? വേണ്ട, കാര്യം പറഞ്ഞ് ഞാൻ സംസാരിക്കാം. ഇവിടെ അല്ല കോടതി. പ്രായമായ പെൺമക്കളെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടു പോകുന്ന എക്സെൻട്രിക് ഫാദർ, ക്രൂവൽ അബ്ഡക്ഷൻ. വകുപ്പ് ഏതാണെന്ന് അറിയാമല്ലോ? 365. അതിന് കൂട്ടു നിൽക്കുന്ന നിയമപാലകൻ, എർലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, വകുപ്പ് 214. ഇത് രണ്ടും കൂടി കാച്ചിക്കുറുക്കി കോടതിയിൽ ഒരു അലക്കലക്കലുണ്ടല്ലോ. ഈ തൊപ്പിവിനെ കക്ഷത്ത് പോലും വെക്കാൻ പറ്റിയല്ല. മനസ്സിലായല്ലോ. പിന്നൊരു കാര്യം, കറുത്ത കോട്ടുകാരൻ വെളുത്ത അണ്ടർ വെറിട്ട് നമ്പർ അടിച്ച് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. താങ്ക് യു സർ. ചെയ്യ്. എന്താ സാർ ഇവരിങ്ങനെ? അവര് കേതുമാധവന്റെ മക്കൾ. ഓ, പിന്നെ മക്കള്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കെട്ടിയവനെ ഒന്ന് കാണാൻ കിട്ടുന്ന എന്നെ ചതുർത്ഥിക്കും ചങ്കരാന്തിക്കുവാ. എന്റെ ഒരു തലയിലെഴുത്ത് എത്ര എത്ര നല്ല ഒന്നാന്തര ആലോചനകൾ വന്നതാ. വക്കീൽക്കോട്ട് വിട്ട് പഞ്ചാര വാക്ക് പറഞ്ഞു വന്നപ്പോ ഞാനങ്ങ് മയങ്ങി വീണുപോയി. പേര് കേട്ടൊരു മൂലാച്ചി വക്കീൽ. ശൗന്ദലേ, മതി, നിർത്ത്. ഒരേ നേരമായല്ലോ വള 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 വളാന്ന്. നീ എന്താ പറഞ്ഞ? ഞാൻ മൂരാച്ചി വക്കീലാണെന്നോ? കള്ളിയത്തുകാരൻ കണാരന്റെ മോളെ കെട്ടാൻ പിന്നെ കൊച്ചി രാജാവിന്റെ കൊച്ചുമോൻ വരും. എനിക്ക് ഇനി രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. ഒന്നുകിൽ എന്നെ അവിടെ കൊണ്ടുപോയി പൊറിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്. രണ്ടാമത് പറഞ്ഞു കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ഇതെന്താന്നറിയോ? കത്തിയല്ലേ? അതെ, തോൽപ്പട്ടയ്ക്ക് നാല് പിടിപിടിച്ചാൽ പൂ പോലെ കൂമ്പെറിഞ്ഞെടുക്കും. അയ്യോ! എന്നാൽ ഒരു ചെകുത്താന്റെ തലയെറിയാൻ ഈ മൂർച്ച മതി. അതാരാ ചെകുത്താൻ? നീ തന്നെ. എടാ, കെട്ടിയ പെണ്ണിനെ കൂടെ പുറപ്പിക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ കെട്ടാൻ പോകരുത്. അഴിക്കടാ അവളുടെ താലി. നീ മിണ്ടരുത്. നീ എന്താ പറഞ്ഞത്? ഇവളെ ഉപേക്ഷിക്കുമെന്ന് എന്നാ അഴിക്കടാ താലി. അയ്യോ ചേട്ടാ, സമ്മതിച്ചേരെ. ഞാൻ അവിടെ ഒരു വീട്ടുവേലക്കാരത്തി പോലെങ്കിലും നിന്നോളാം ചേട്ടാ. എന്നാ ചേട്ടാ ഞെട്ടി ആലോചിക്കുന്നേ? നിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ തല പോകും, നിന്നെ കൊണ്ടുപോയാലും എന്റെ തല പോകും. തല പോട്ടെ, കൊണ്ടുപോകാം. ചായ കുടിക്കേ? നിന്റെ അപ്പന് പോട്ടെ. നിന്റെ പേരെന്താ? ശകുന്തള. എന്താ ഇത്? ചീപ്പ്. സോപ്പ് ചോദിച്ചപ്പോ ചീപ്പാണോ കൊണ്ടുവരുന്നത്? അങ്ങനെ ചീപ്പല്ല ചോദിച്ചത്. അതിന് മുമ്പ് സോപ്പ് ചോദിച്ചില്ലേ? സോപ്പ് കൊണ്ടുവന്നപ്പോ ചീപ്പ് മതി എന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത് കൊണ്ടുവന്നത്? അപ്പൊ ചോദിച്ചത് കൊണ്ടുവരാതെ ഇപ്പൊ ചോദിച്ചു കൊണ്ടുവരുന്നു. ഇതൊന്നൊരു പരിഹാരം കണ്ടിട്ട് മതി. നിന്റെ തുടപ്പ് മൂളിപ്പാട്ടു. എന്നിട്ട് പിന്നെ നീ എന്താ അവിടുന്ന് പോകുന്നത്? രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ഈ ഭ്രാന്തൻ ഇന്ന് ഇവിടുന്ന് പറഞ്ഞു വരണം, ഇല്ലേ പുതിയൊരു ജോലിക്കാരി നിയമിക്കണം. അത് തീരുമാനമാകാതെ ഇന്ന് കോടതിയിൽ പോകുന്ന പ്രശ്നമില്ല. കുട്ടികൃഷ്ണ, എടാ നിനക്ക് ജോലിക്കാരിയല്ലേ വേണ്ടു? ഇവള് കൊള്ളാമെന്ന് നോക്കി. ഇവള് ശരിയാവില്ല. ഞാൻ പറഞ്ഞില്ലേ വാര്യ സാർ ഇവളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവില്ല? പൊരുത്തൊക്കെ നീ ആരടാ? കണിയാരോ? ഇച്ചയ്ക്ക് ഇഷ്ടായോ? കൊഴപ്പില്ല. എന്നാ എനിക്കും കൊഴപ്പില്ല. എനിക്കും. ഓടാ. നീ അകത്ത് കയറിപ്പോ. പൊറുവിസ്റ്റുടെ സർവൻസ്. അതെനിക്ക് ഇഷ്ടമായി.
നിന്നേ കണ്ടിട്ട് കയറ് പൊട്ടിക്കും നിനവാണെന്ന് തോന്നുന്നു. സാരമില്ല, നീ കൂട്ടിക്കെട്ടാതിരുന്നാ മതി, പോയി കയറി കഴിവട. അങ്ങനെ അതും ഫിക്സ്. ഓ, ഈ കള്ളി ഞാൻ പൊളിക്കും, പൊളിച്ചടുക്കി പുറത്ത് ചാടിക്കും. താൻ കണ്ടോ, അല്ലെങ്കിൽ എന്റെ പേര് പാർത്ഥ സാരഥി എന്നല്ല. പൊളിക്കുന്നതും അടക്കുന്നതും എല്ലാം വക്കീലല്ലേ, അല്ലാതെ ഗുമസ്തൻ അല്ലല്ലോ. താൻ പോയി വക്കീലിനെ വിളിക്ക്. മോനെ, ദിനേശ പേരെന്താണെന്ന പറഞ്ഞു? അത് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ആ എന്ന വക്കീൽ ഇപ്പൊ കാണാൻ പറ്റില്ല, പ്രമാദമായ ഒരു കേസിന്റെ ഡിസ്കഷനിലാണ്. താൻ പോയിട്ട് നാളെ വാ. പോടോ. യൂസഫെ സഹിക്കാവുന്നതിന്റെ അങ്ങേ അറ്റ ഞാൻ സഹിച്ചു, ഇനി വയ്യ. പക്ഷെ ഒന്നുണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഭാര്യയോടല്ല, ആ തള്ളയോടാ. എല്ലാത്തിനും കാരണക്കാരി ആ ഒറ്റ സ്ത്രീയാ. അവരുടെ കയ്യിൽ നിന്ന് എന്റെ ഭാര്യ എനിക്കൊന്ന് വിട്ടു കിട്ടണം. അതിനുവേണ്ടി ലോകത്തേത് കോടതിയിൽ ഞാൻ മതി. എന്നാ നീക്കേണ്ട വക്കീലന്മാരുടെയും നാട്ടുകാരുടെയും മുമ്പ് വെച്ച് കുടുംബ പ്രശ്നം മുഴുവൻ വിളമ്പുക. അതെന്റെ ജാതകത്തിലുള്ള, എന്റെ ജാതകത്തിൽ ഇപ്പൊ ഏഴാം ഇടത്ത് കേതുവാ. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കോടതിയിൽ കയറിറങ്ങണമെന്നുണ്ട്, വക്കീലായിട്ടല്ല പ്രതിയായിട്ട്. എടോ, തനിക്കറിയോ എത്ര പെൺമക്കളുടെ ഭാവിയാണ് ഈ നാട്ടിൽ ചില അമ്മമാർ നശിപ്പിക്കുന്നത്? അതിനേറ്റവും നല്ല ഉദാഹരണമാണ് എന്റെ അമ്മയമ്മ. വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷം തികയും മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണവർ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയും ഭർത്താവ് ഒത്ത് സുഖമായി കഴിയുന്ന അവർക്ക് സഹിക്കില്ല. ഇത് പറഞ്ഞാലോട്ട് എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകില്ല, കാരണം അവളുടെ ജാതകത്തിൽ ഗ്രഹനില ഇപ്പൊ അങ്ങനെ. താ നോക്കിയോ, ആ തള്ളയെ ഞാൻ കോടതിയിലിട്ട് പൊരിച്ചെടുക്കും. സേതുമാധവനോട് കളിക്കല്ലേ. ഇവൻ എന്നായി കളി തുടങ്ങിയത്? കെ വാര്യർ കോട്ടിടാൻ തുടങ്ങിയിട്ട് കൊല്ലം 25 ഒന്നും രണ്ടുമല്ല, 36 ബന്ധങ്ങളാ ഇതുവരെ കലക്കി കൈകൊടുത്ത്. എന്ത് വന്നാലും ശരി, ഇതങ്ങനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. സഹിക്കാവുന്നതിന്റെ അങ്ങേ ഏറ്റവും സഹിച്ചു എന്റെ മോള്. അവൾക്ക് ഈ ബന്ധം വേണ്ട. എന്റെ ഭഗവതി, ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടിയ എന്റെ മോളും പിള്ളേരും രക്ഷപ്പെട്ടു. ഇച്ചേ ധൈര്യമായിട്ടിരിക്കെ, ഇന്നത്തെ രാത്രി അഡ്വക്കേറ്റ് കെ വാര്യർക്ക് ഉറക്കമില്ല. യുവർ ഓണർ, സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം വേർപിരിയേണ്ടി വരും എന്നൊരു ഘട്ടം മുന്നിൽ കണ്ടിട്ട് പോലും യാതൊരാശങ്കയുമില്ലാതെ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന എതിർ കക്ഷിയോട് ഇനിയും സമയം അനുവദിച്ചു കൊടുക്കുന്നത് കടുത്ത അനീതിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. യുവർ ഓണർ, വിവാഹം കഴിഞ്ഞ് 18 പിന്നിട്ടിട്ടും 4 പെൺകുട്ടികളുടെ അമ്മയായിട്ടും ഇങ്ങനൊരു ആവശ്യവുമായി കോടതിയെ സമീപിക്കേണ്ടി വന്ന എന്റെ കക്ഷിയുടെ ഗതികേട് ഓർത്താൽ തന്നെ ഭർത്താവിൽ നിന്നും അവർ എന്തുമാത്രം പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യമാവും. ആയതിനാൽ എതിർകക്ഷിയെ എക്സ്പാർട്ടിയായി ഡിക്ലെയർ ചെയ്ത് എന്റെ കക്ഷിയുടെ വാദം കേൾക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. മിസ്സിസ് വസുന്ധര ദേവി, എവിടെ നിങ്ങളുടെ ഭർത്താവ്? ക്ഷമിക്കണം യുവർ ഓണർ, ഞാൻ അല്പം താമസിച്ചുപോയി. ജീവിതം വഴിമുട്ടു നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിക്ക് വേണ്ടി വരുന്ന വഴി അല്പം സമയം ചെലവഴിക്കേണ്ടി വന്നു. ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്ന ആ പെൺകുട്ടിക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ അവൾക്കൊരു പശുവിനെ വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണ്. ഓർഡർ ഓർഡർ. മനസ്സിന്റെ താളം തെറ്റിയ ഒരാൾക്ക് മാത്രമേ ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ തന്നെ മനസ്സിന്റെ സമനില തെറ്റിയ ഒരാളെയാണ് തനിക്ക് ഭർത്താവായി ലഭിച്ചിരിക്കുന്നതെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യപ്പെട്ടതുമാണ്. ബഹുമാനപ്പെട്ട വക്കീലിന്റെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ ഞാൻ അവഗണിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ തന്നെ താളം തെറ്റിയെന്ന് അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. അത് പക്ഷേ എന്റെ മനസ്സിന്റെ അല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ താളമാണ്. അതിന് കാരണക്കാരി ഒരിക്കലും എന്റെ ഭാര്യയായിരുന്നില്ല. സ്വന്തം മകളെ തന്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ തന്റെ വരുതിക്കുള്ളിൽ ഒതുക്കി നിർത്താൻ ശ്രമിച്ച അവളുടെ അമ്മയുടെയും അവരുടെ ചെയ്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അവളുടെ അമ്മാവിന്റെയും ദുഷ്പ്രവർത്തികളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച്. സ്വന്തം തെറ്റുകൾ മറച്ചു വെക്കാൻ അമ്മായിയമ്മയുടെ മേൽ പഴിചാരി രക്ഷപ്പെട്ട സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. യുവർ ഓണർ, മെന്റലി ഡിസ്റ്റോർട്ടഡ് സ്റ്റേജ് എന്നേ ഇതിനെ വിശേഷിപ്പിക്കാനാവും. ലോകത്ത് ഏതെങ്കിലും ഒരു മരുമകൻ സ്വന്തം അമ്മായിയമ്മയെ ഇഡലി എന്ന് വിളിച്ച ചരിത്രമുണ്ടോ? യുവർ ഓണർ, ഇഡലി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ കടന്നു വന്ന് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ഒരവസരത്തിൽ നർമ്മത്തിൽ പൊതിഞ്ഞൊരു താക്കീത് ഞാൻ എന്റെ അമ്മായിയമ്മയ്ക്ക് നൽകി എന്ന് പറയുന്നത് ശരിയാണ്. സംഭവം നടന്നത് ഇങ്ങനെയാണ് യുവർ ഓണർ. ഇത്
എന്താ ഇവിടുത്തെ പൊട്ടിച്ചിരിക്കാൻ? ചെവി കേൾക്കാൻ സമ്മതിക്കില്ല. വെളിയിൽ പോയി കളിക്കും കുട്ടികളെ, വെളിയിൽ പോയി കളിക്കാൻ. അടുക്കളയിലോട്ട് എന്നാ കുഴമ്പെടുത്തൊന്ന് ചൂടാക്കി വെക്കേ, എനിക്കൊന്ന് തേച്ച് കുളിക്കണം. പറഞ്ഞത് കേട്ടില്ലേ? ശരിയമ്മേ. നിൽക്കാവിടെ, കുഴമ്പ് എണ്ണയൊക്കെ തിളപ്പിക്കാനുള്ള വേലക്കാരുണ്ട്. ഇവളിപ്പോ എങ്ങോട്ടും വരുന്നില്ല. അത് ഇവളല്ലേ തീരുമാനിക്കണം. തൽക്കാലം ഞാൻ തീരുമാനിച്ചാ മതി. നേരം വെളുത്ത അന്ത്യാകുന്ന കാല തീരുമാനം മേലു തീരുമാനം നിൽക്കുന്നില്ല. അവള് ഇടയ്ക്ക് അല്പം സ്വസ്ഥത അവക്കും വേണം. പെറ്റമ്മയുടെ മേലൊന്ന് തിരുമി കൊടുത്തെന്ന് വെച്ച് പ്രാണം പോകുന്നില്ല. ഇവളെന്റെ മരുമകളല്ല, മകളാ. ആ എന്നാൽ ആ മകക്കൊരു ഭർത്താവുണ്ട്, അത് ഞാനാ. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ അധികാരം എനിക്കുണ്ട്. ഒരു പെറ്റമ്മ, ഒരു നിമിഷം ഇവളൊന്ന് സന്തോഷമായിട്ടിരുന്ന സഹിക്കുമോ നിങ്ങൾക്ക്? എന്തിന്? ആ പാവം പിള്ളേർക്കൊന്ന് പൊട്ടിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടിലുണ്ടോ? ഇങ്ങനാണോ ഒരമ്മ, ഒരമ്മുമ്മ? ചെമ്പരത്തി താളി കൊണ്ട് തലകഴുകി വെളുപ്പിച്ച് വെളുപ്പിക്കണ്ട, അങ്ങ് വെളുത്തോളും. ഒരു മുണ്ടും നേരിത കൊടുത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് ഉമ്മറപ്പടിയിലിരുന്ന് അധ്യാത്മ രാമായണത്തിലെ ഉത്തരകണ്ഠം പതിവായി വായിക്കണം. എന്നാലേ നിങ്ങൾ അമ്മയാകും അമ്മൂമ്മയാകും. എന്താടി, എന്താ നിന്റെ അമ്മയെ പറഞ്ഞപ്പോ കൊണ്ടോ നിനക്ക്? എന്നാ നീ കേട്ടോ, എന്ന് നിന്റെ അമ്മ ഇഡ്ഡലിയായി എന്റെ മുമ്പിൽ അവതരിക്കുന്നു, അന്നേ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും, ഗതി പിടിക്കും. ചെയ് ഇഡ്ഡലി നവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നറിയോ? ഇല്ല. ഈ ചെയ് ചത്തു പൊല കുളിക്ക് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇഡ്ഡലിയും സാമ്പാറും വിളമ്പുന്നതിന്റെ കാര്യമാണ് അവൻ പറഞ്ഞത്. ഓഹോ, ഇനി ഈ വീട്ടിൽ ഇഡ്ഡലിയുടെ നാമധേയം ഉണ്ടരുത്. ഇപ്പോൾ ഇഡ്ഡലി കാണുന്നത് തന്നെ ആ പാവ സ്ത്രീക്ക് ഒരു ആഘാതമാണ്. പിന്നീട് ഇന്നേ വരെ ആ വീട്ടിന്റെ അടുക്കളയിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല. യുവർ ഓണർ, ഓർഡർ, ഓർഡർ. യുവർ ഓണർ, കുഞ്ചൻ നമ്പ്യാരുടെ ഫലിതം അറിയാവുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യോ പയ്യേ, നിനക്കും പക്കത്താണോ ഊണ എന്ന ഫലിതം ആസ്വദിച്ചവരാണ് നമ്മൾ മലയാളികൾ. അപ്പോ ഇഡ്ഡലി എന്ന പ്രയോഗം ഒരു അപമാനമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പകരം എന്നെ ദോശയെന്നോ മസാല ദോശയെന്നോ വിളിച്ചോട്ടെ. കേട്ടില്ലേ? മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ഒരാളുടെ പരസ്പര വിരുദ്ധമായ പുലമ്പലിനോടുള്ള പരിഹാസമാണ് ഈ കൂട്ടച്ചിരി. കാര്യഗൗരവവും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു പുരുഷനോടൊപ്പം എങ്ങനെ ജീവിക്കാൻ കഴിയും? അമ്മായി അമ്മയോട് ഈ കക്ഷി കാണിച്ച ക്രൂരതയ്ക്ക് ന്യായീകരണം കാണുന്നുണ്ടെങ്കിൽ അത് മറക്കാം, പൊറുക്കാം. മനസ്സിന്റെ സമനില തെറ്റി അക്രമാസക്തമായ ഒരു നിമിഷത്തിൽ തനിക്ക് സകല സൗഭാഗ്യങ്ങളും നേടിത്തന്ന സ്വന്തം പിതാവിനോട് ഈ കക്ഷി കാട്ടിയ ക്രൂരത എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി അറിയണം. ചോദിച്ചിട്ടില്ലേ ആരാണ്? ഞാനാ. എന്തിനാ? ആര് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞിട്ട്. ഓഹോ, ഇതെന്റെ കൺമുമ്പിൽ കാണുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ? അതാ ആർക്കും മനസ്സിലാവാത്തത്. എന്താ കണ്ടാലേ, മറ്റാരും അല്ലല്ലോ, സ്വന്തം അച്ഛനല്ലേ. പൊടിയും മറലയും പിടിച്ച് പത്തായപ്പുറയിലാണോ ഇത് കിടക്കുന്നത്? ചോദ്യങ്ങളൊന്നും വേണ്ട, ഇതിന്റെ സ്ഥാനം ചവച്ചോട്ടേല. എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? അതെ, ഭ്രാന്താണ്. എനിക്ക് ഈ മനുഷ്യനെ കണ്ടാ ഭ്രാന്താണ്. സ്വന്തം പിതാവിനോട് ഇത്ര നിന്ദ്യവും നീചവുമായ പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെ പ്രകോപിപ്പിച്ച വികാരം എന്താണ്? എന്റെ ജീവിതത്തിൽ എന്നെ ഇത്രമാത്രം വേദനിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല യുവർ ഓണർ. എന്നാൽ ആ വേദന ആരുമായും പങ്കുവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള സ്വകാര്യ വിഷയത്തിന് എന്റെ ഭാര്യയുമായുള്ള ഈ കേസിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ പ്രസക്തിയുള്ള മറ്റൊരു സംഭവം പറയാം. എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ആരാ? എന്താ പേര്? മേലിലാസം വേണോ എനിക്ക്? എന്ത് തോന്നിക്കുന്നേ? തോന്നിവാസം കാണിക്കുന്നത് ഞാനാണോ? കെട്ടിച്ചയക്കാൻ പ്രായമായ പെമ്പിള്ളയുടെ തൊലി വെളുപ്പം പ്രദർശിപ്പിച്ച് തോന്നിവാസത്തിന് കൊണ്ട് നടക്കുന്ന ഒരു തന്ത.
മര്യാദയ്ക്ക് സംസാരിക്കണം. അഴിഞ്ഞാട്ടം ഒന്നുമല്ല നടക്കുന്നത്, സൗന്ദര്യ മത്സരമാ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. സേതുട്ടാ, ഇതിനാണ് ആരോടും പറയാതെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്. വസുന്ധരയിൽ നാളെ നടക്കേണ്ട കോമ്പറ്റീഷൻ റിഹേഴ്സല. കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവർക്ക് സ്റ്റേറ്റ് ലെവലിൽ പോവാം. നമ്മുടെ പിള്ളേരെ പത്തിൽ അറിയട്ടെ. പെമ്മക്കളുടെ സൗന്ദര്യം കൊണ്ട് പ്രശസ്തി കിട്ടാനാണെങ്കിൽ ഇതിനേക്കാളും നല്ല വഴികൾ വേറെ ഉണ്ട്. വേണമെങ്കിൽ അതും കൂടി ഒന്ന് പരീക്ഷിക്കേ. കുട്ടികൾ ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്നതിനായിട്ട് സഹിക്കുന്നില്ലേ നിങ്ങൾക്ക് കഷ്ടം? മുണ്ടും നേരിതും കൊടുത്ത് കുട്ടികൾക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ ആടയാഭരണങ്ങളുടെ മാച്ചെങ്കിലിട്ട് പട്ടിൽ പൊതിഞ്ഞ് ഉള്ള കരി മുഴുവൻ തലയിൽ വാരിത്തിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് വേണം ഈ ഫാഷൻ മത്സരത്തിൽ ഒന്നാം സമ്മാനം എടുത്തു കൊടുക്കണം മിസ്റ്റർ. നാലുപേരുടെ മുമ്പിൽ വെച്ച് നിന്റെ അമ്മയൊന്ന് നാണം കെട്ടപ്പോ നിനക്ക് വേദനിച്ചു അല്ലേ? സ്വന്തം ഭർത്താവിനെ മക്കളെയും അത്രയും പേരുടെ മുമ്പിച്ച് തൊലിവിരിച്ചപ്പോ നിനക്കൊന്നും തോന്നിയില്ലേ? തള്ളയുടെ വാക്ക് കേട്ട് വാലാട്ട് ഇറങ്ങി വന്ന നിന്റെ കരണം തെരഞ്ഞടിക്കേണ്ടി. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് നേരത്തെ അകത്തു പറഞ്ഞ ആ തെരുവനാട സംസ്കാരം എനിക്കില്ലാത്തോണ്ട്. എന്നിട്ടിപ്പം അവരുടെ കാലി പിടിച്ച് ഞാൻ മാപ്പ് പറയണം. അതിനെ സേതുമാധവൻ ഒന്നുകൂടെ ജനിക്കണം. എന്നാ പിന്നെ ഒന്നുകൂടി ജനിച്ചിട്ടാവാം ഇനി അച്ചി വീട്ടിലെ പൊറുതി മിസ്റ്റർ സേതുമാധവൻ. ഓ, ഇത് അച്ചുവിലാണല്ലേ മിസ്റ്റർ കുട്ടികൃഷ്ണ മാമ? യെസ്. ഞാനത് അറിഞ്ഞില്ല. ആ കണ്ണിൽ കാണാത്തതാണ് എന്റെ തെറ്റ്. എന്നാ കേട്ടു, എനിക്കും അച്ചു വീട്ടിലെ പൊറുതി മതിയായി. ഇറങ്ങായിപ്പോ ഇവിടുന്ന് വരുന്ന വസുദ്ധ എന്റെ കൂടെ മക്കളെയും കൂട്ടി. നിന്റെ അമ്മ പറഞ്ഞാണ് ശരി, അമ്മ വേണോ ഭർത്താവ് വേണോ ഇപ്പൊ നീ തീരുമാനിക്കണം. പറയാൻ എന്താ നിന്റെ തീരുമാനം? എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് ഒന്നിനും ഞാനില്ല. ശരി, എന്നാൽ ഇങ്ങോട്ടൊരു വരവ് ഇനി സേതുമാധവൻ ഉണ്ടാവില്ല. പെൺമക്കൾ വളരേണ്ടത് അച്ഛന്റെ പരിധിയിലല്ല, അമ്മയുടെ ചൊൽപ്പടിക്ക. പുലിക്ക് പിറന്നത് പൂച്ചയാവില്ല. പതിനെട്ട് വർഷം നീണ്ടു നിന്ന ദാമ്പത്യ ബന്ധം വേർപെടുത്താൻ തക്കതായ കാരണങ്ങളൊന്നും ശ്രീമതി വസുന്ധരാ ദേവിയുടെയും ശ്രീ സേതുമാധവന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും പരസ്പരം വിശ്വാസം ആർജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് കോടതി 6 മാസത്തെ സമയം അനുവദിച്ചിരിക്കുന്നു. വീണ്ടും വിചാരത്തിന് സമയം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതിന് അവനൊട്ടൊന്ന് താങ്ങിയതല്ലേ ജഡ്ജി? 18 വർഷം കൊണ്ട് ഇല്ലാത്ത വീണ്ടും വിചാരം 6 മാസം കൊണ്ട് ഉണ്ടാവാൻ പോന്നെ. അതിന്റെ അർത്ഥം 6 മാസം കഴിഞ്ഞും വിജയം നമുക്ക് സുനിശ്ചിതം. അതെ, ഹരിച്ചും കിഴിച്ചും ഗുണിച്ചും ഒക്കെ നല്ലപോലെ കണക്കൂട്ടിക്കും. ആരാ ജയിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. അമ്മാവ എന്ന് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഈ നാക്കുകൊണ്ടാ ഇനി വിളിക്കാൻ പോകുന്നു. എടോ കൊഴുത്തിരുമ്പം വക്കീലേ, ഞാൻ എന്തോ അവിടെ വിളിച്ചു പോയത്? എനിക്ക് ഭ്രാന്താണെന്നോ? എങ്കിൽ എന്റെ വട്ട് താനെ കാണാൻ പോകുന്നുള്ളൂ. സേതുമാധവനെ മൂക്കയറിട്ട് തിളയ്ക്കാൻ ഇവിടെ ഒരുത്തനും കഴിയില്ലടോ. ഇതാര് പുറന്തിരിഞ്ഞിരിക്കുന്നത്? പിന്നെ എന്റെ ജാതകത്തിൽ ഉണ്ട് കേട്ടാ, ജീവിച്ചിരിക്കുമെങ്കിൽ അത് ഭാര്യയോടൊപ്പം ആയിരിക്കുമെന്ന്. ഭർത്താവ് കൺവെട്ടത്തുണ്ടെങ്കിലും ഒരുമിച്ച് കഴിയാനുള്ള യോഗം എന്റെ ഭാര്യയുടെ ജാതകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. മിസ്സസ് വസുന്ധര ദേവി രാവിലെ കുളിച്ച് ചന്ദനക്കുറിയിട്ട് എന്റെ കാലിൽ വീണ് തൊട്ടു തുടണമെന്നൊക്കെ പറയത്തക്കൊണ്ണം ഞാനൊരു മൂരാച്ച ഭർത്താവൊന്നുമല്ല. പക്ഷേ ഏതൊരു ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കണം, ഒരു പരിധിവരെ അനുസരിക്കുകയും വേണം. നീ എന്ന് ഇവരുടെ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, അന്നേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കളികളൊക്കെ ഭംഗിയായി കളിച്ചല്ലോ, ഇനി സേതുമാധവന്റെ കളി കാണാം. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് സത്യം. പറ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മേലേവാരിയത്തെ അടുക്കളയ്ക്ക് ഇഡ്ഡലി കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതെന്താ ഇവിടെ ആര് ഇഡ്ഡലി കഴിക്കാറില്ലേ? അതൊരു വലിയ കഥയാണ് ബാബാ, ചുരുക്കി പറയാം. എടാ ഭാസ്കര, സാമ്പാർ വിളമ്പടാ. വിളമ്പി. മേലേവാരിയത്തെ കുടുംബചരിത്രത്തിൽ ഇഡ്ഡലിയുടെ സ്ഥാനം ചില്ലറയല്ല. കുഞ്ഞുകുട്ടി വാരസ്യാരുടെ ഇഡ്ഡലി തിന്നണമെന്ന് ഇവിടെ ഒരാൾക്ക് പൂതി ഉണ്ടായി. ഇപ്പൊ അവന്റെ ഇഡ്ഡലി തിന്നാൻ വാരസ്യാർക്ക് യോഗമുണ്ടായി. ഇച്ഛിക്കുന്നതൊന്ന്, കൽപ്പിക്കുന്ന വേറൊന്ന്. എടാ നമ്മളെ ചമ്മതി വിളമ്പടാ. വിളമ്പിയേ. അതാ മുഖത്തേക്കൊന്നോക്കിയേ.
യവന്റെ മുഖത്തേക്കല്ല, എന്റെ ഇച്ഛയുടെ മുഖത്തേക്ക്. കുരുക്ഷേത്ര യുദ്ധം ജയിച്ച അർജുനന്റെ മുഖത്ത് പോലും ഇത്രയും തെളിച്ചം കണ്ടിട്ടില്ല. ജയിച്ചത് ഇച്ഛയാണെങ്കിൽ തെളിച്ചത് ഞാനാ. നിർത്തി പൊരിച്ചില്ലേ ഞാൻ? പൊരിച്ചത് എന്തുണ്ട്? ഉഴുന്നവടയുണ്ട്. ശകുന്തളെ വളവടം പഠിച്ചേ, വടവളംപടി. എന്നെ കേട്ടോ, ചിത്രമംഗലം കൊട്ടാരത്തിലെ ചിത്രവർമ്മ തമ്പുരാന്റെ ബന്ധം വരെ വേർപെടുത്തിയവനായി ഞാൻ. ആ എന്നോടാ കളി, ഉരുക്കിക്കളഞ്ഞില്ലേ? സേതുമാധവൻ വക്കീലിന്റെ ഭ്രാന്തിന്റെ കഥ കോടതി വരാതിൽ പാട്ടായില്ലേ? ഇപ്പോ ഇനി പിടിച്ചാ കിട്ടുവോ? നമുക്ക് കാണാം. അതോട് അധ്യായം ക്ലോസ്. ഭക്ഷണമൊക്കെ തൃപ്തിയായിരുന്നോ? അയ്യോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി സൽക്കരിച്ച് പപ്പ ഒഴിഞ്ഞു പോയത് ആഘോഷിക്കാം എല്ലാരും കൂടി. എന്താ ഇവിടെ ഇരുന്നറിഞ്ഞത്? അമ്മയ്ക്ക് പോയി കൂടായിരുന്നില്ലേ അവിടെ? പപ്പ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് പറയായിരുന്നല്ലോ. ഞങ്ങളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്, അത് മറക്കണ്ട. പപ്പയ്ക്ക് ഭ്രാന്താണെന്ന് ചിത്രീകരിക്കുക വരും അവൻ അവിടെ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണോ? അമ്മ ഞങ്ങളെ ഓർക്കണ്ടായിരുന്നു, നാട്ടുകാരെങ്കിലും ഓർക്കണമായിരുന്നു. ആരുടെയും ഭാഗത്ത് നിൽക്കുകയല്ല ഞങ്ങള്. അമ്മയ്ക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് വേണം പപ്പയെ. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പപ്പയല്ലെന്ന് അമ്മയുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്താ ഇവിടെ? കുറച്ചു നേരം മനസമാധാനത്തോടെ അവൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? പോവർത്തെല്ലാരും പോകാൻ. എല്ലാം ഞാൻ കേട്ടു മോളെ, അവര് കുഞ്ഞുങ്ങളാ, അത്രക്കുള്ള വിവരമേ കാണൂ. എല്ലാം അനുഭവിച്ചത് നീയാ. മോളൊന്ന് ഓർത്തു നോക്കൂ, ഒരു ഭാരം തലയിൽ നിറക്കി വെച്ച സമാധാനം ഇല്ലേ ഇപ്പം? അമ്മയ്ക്കത് കാണാം. എന്നാലും അമ്മേ, കുട്ടികൾ പറയുന്നത് കേൾക്കും. കുട്ടികൾക്ക് എന്തറിയാം? ജീവിതം കണ്ടവരാ നമ്മൾ. ഒന്നര കൊല്ലമേ ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഞാൻ അറിയാത്തതൊന്നും നിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ മോക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു എന്നല്ലാതെ ഒരു ഭാര്യയുടെ സാധനം നിനക്ക് നൽകിയിട്ടുണ്ടോ അയാൾ? ഇല്ല. വളരെ ബോധപൂർവം അവൻ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. അവരെ നിനക്ക് നഷ്ടപ്പെടുവെന്നാ ഇപ്പൊ എന്റെ പേടി. അല്ലെങ്കിൽ പിന്നെ അമ്മയെ തള്ളി പറഞ്ഞ് അച്ഛന്റെ ഭാഗം നിൽക്കൂ അവര്. നോക്ക്, അച്ഛൻ കൊള്ളാവുന്ന ഒരിക്കലും പെമ്മക്കൾ പറയരുത്. അമ്മ കൊള്ളാവുന്നേ പറയാവൂ, അങ്ങനെ പറയിക്കാവൂ. ഒന്നിങ്ങോട്ട് വന്നേ. ആ അതാ വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോസഫ്. ഏട്ടാ വരൂ. എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന്? ആ ഇരിക്കൂ. ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം. ഒരു മാസത്തെ അവധിയും കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് തിരിച്ചു ചെന്ന് ഒന്ന് സെറ്റിലായി വന്നതാ. അപ്പോഴാ ത്രേസ്യാമ്മ കൊച്ചു പറയും ഇതിന്റെ വിളി. അമ്മച്ചിയുടെ? ആ എന്റെ അമ്മച്ചിയുടെ. കട്ടിലിൽ നിന്ന് വീണ് കാലൊന്ന് പൊട്ടിയതേ ഉള്ളൂ. ചത്തുപോകും മുമ്പ് മോനെ കാണണമെന്നും പറഞ്ഞ് വിളിയോട് വിളി. വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഒരേ ഒരു മോനായി പോയില്ലേ, ഒന്ന് ഒന്ന് തല കാണിച്ചു. ദാ ഇന്ന് തന്നെ മടങ്ങുക. ആ പിന്നെ എന്തൊക്കെയാണ് ജോസഫ് ഏട്ടാ സിംഗപ്പൂരിലെ വിശേഷങ്ങൾ? ഇവിടെ വന്ന് പറയാൻ ഏതായാലും നല്ല വിശേഷങ്ങൾ ഉണ്ടാവില്ല എന്നറിയാലോ. ആകെ വഷളായിക്കൊണ്ടിരിക്കുക സേതു അവിടുത്തെ കാര്യങ്ങൾ. തൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെയാ. അയാൾ ഇനി നേരെയാവും തോന്നുന്നില്ല. സൃഷ്ടികർത്താവിന് എവിടെയോ ഒരു പിഴ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനൊരു അപ്പന്റെ മകനായി പിറക്കേണ്ട ഗതികേട് സേതുവിന് വരുമായിരുന്നു. എന്തൊക്കെ ആഭാസതരങ്ങളാണ് അയാൾ അവിടെ കാണിച്ചു കൂട്ടുന്നത്. താനേ ഒന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട. ജോസഫേട്ടൻ ഇടക്കിടയ്ക്ക് വന്ന് ആ അപ്പന്റെ മകനാണ് ഞാനെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നില്ല, എനിക്ക് വിഷമമുള്ളൂ. ആ അറിയാം. എന്നാലും ഇവിടെ വരുമ്പോ സേതുവിനോട് ഒന്നും പറയാതെ പോകാൻ തോന്നുന്നില്ല. കേക്കണോ? ഏറ്റവും ഒടുവിൽ ഒരു ചൈനക്കാരി പെങ്കൊച്ചിന്റെ ഇഷ്യൂവാ. 10-18 വയസ്സേ കാണൂ. ഏതോ ബന്ധുക്കളെ കാണാമെന്ന് ഫ്ളാറ്റ് മാറി കയറിപ്പോയതാ. അത് പക്ഷെ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി പോകുന്നാ തോന്നുന്നേ. കുറെ പണം കയ്യിൽ കൂടുതൽ ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എപ്പോഴും രക്ഷപ്പെടാൻ നോക്കുവോ? പെണ്ണുങ്ങളുടെ കാര്യത്തില് അയാൾക്ക് സ്കൂളിൽ പോകുന്നവരെന്നോ തലനരച്ചവരെന്നോ ഒരു വ്യത്യാസമില്ല. അത്രയ്ക്ക് ചീപ്പാ. പിന്നെ വേറൊരു സ്ത്രീയുടെ കാര്യത്തില്. പ്ലീസ്. ഓക്കെ ഓക്കെ, ഐ ആം സോറി. ഈ കാര്യം പറയാൻ ജോസ്പേട്ട ഇനി ഇങ്ങോട്ടില്ല.
എന്നാ ഭാസ്കരേട്ടൻ പോയിക്കോ, വൈകിട്ട് നേരത്തെ വരണേ. ഏയ് പോവാനോ? എവിടെ പോവാൻ? ഞാൻ ഇവിടെ അകത്തന്നെ ഉണ്ടാവും. കോറിന് മുറ്റത്ത് വെച്ച് പപ്പ വെല്ലുവിളിച്ചില്ലേ മക്കളെ തട്ടിക്കൊണ്ട് പോവെന്ന്. ഇവിടെ എങ്ങാനും വന്ന് സാറ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയാ പിന്നെ ഞാനും അതോടെ തട്ടിപ്പോവും. അമ്മാമ്മയുടെ പ്രത്യേക ഓർഡറാ കോളേജ് വിടും വരെ ഞാൻ ഇവിടെ തന്നെ വേണമെന്നുള്ളത്. ഇവിടെ തട്ടിക്കൊണ്ട് പോവാനോ? അസലായി, നല്ല ചുറുചുറുക്കുള്ള പയ്യന്മാരുണ്ട് ഇവിടെ. വൈകിട്ട് വരെ ഇവിടെ നിന്ന ഭാസ്കരേട്ടനും ബോറടിക്കില്ലേ? ശാന്തി തേട്ടല്ലേ ജാക്കിച്ചാന്റെ പുതിയ പടം റിലീസ് ആയിട്ടുണ്ട്, നല്ല ഉശിരം സ്റ്റണ്ടാ, ചെന്ന് കണ്ടിട്ട് വാ. അത് കൊള്ളാം. എന്നാ കാശ്? ചണ്ട് പടം കാണാൻ എപ്പോഴും നല്ല സെക്കൻഡ് ഷോവാ, ഞാൻ രാത്രി പോയിക്കോളാം. ഗുഡ് മോർണിംഗ് ഗോപു. ഹായ്, ഗുഡ് മോർണിംഗ് ഗോപു. ഞാൻ ലൈബ്രറി കാണും. ഉണ്ണി, സുഖം തന്നെയല്ലേ? ശരി, ഞാൻ ഗോപുവിനെ കാത്തിരിക്കുന്നു. എന്തിന്? എനിക്ക് ഗോപുവിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഷോ, ഒന്ന് വേഗം പറ ഉണ്ണി, എത്ര നാളായി ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നു? കേൾക്കാനെങ്കിൽ ധൃതിയായി. പറ, പറ, പറ. അല്ല, അല്ല, അതിപ്പോ അല്ലെങ്കിൽ പിന്നെ പറയാല്ലേ, പോട്ടെ. എന്ത് കാര്യം ഗോപു? അത് തന്നെ, ഐ ലവ് യു. ഉണ്ണി, എന്താ ഗോപു? എടോ, തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, ചെറിയൊരു കുറുമ്പൊപ്പിക്കാനാ. കുറുമ്പോ? അതൊക്കെ പിന്നെ പറയാം, കൂടെ നിക്കോ. ഓ, പിന്നെന്താ? ആ, എന്നാ വാ. അതെ, ഞാനൊരു സഹശം പറയട്ടെ, ഇതിനൊരു പോമ്പഴി കാണണമെങ്കിൽ നിങ്ങൾ നാലുപേരും കൂടി ഒരു പ്ലേ ചെയ്യണം. പപ്പയും അമ്മയും ഒരുമിച്ചാലേ ഇനി വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണം. ഷെൽട്ടർ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. പറയാൻ എന്തെളുപ്പം, പപ്പയെ ഒന്ന് കണ്ടുപോയാൽ ചന്ദ്രഹാസ ഇളക്കി വരൂ അമ്മാമ്മ. അമ്മാമ്മയെ എതിർക്കാൻ പറ്റാത്ത ഒരു പച്ച പാവായിപ്പോയി എന്റെ അമ്മ. അമ്മയെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി മാത്രമാ ഒന്നിനും ഞങ്ങൾ ഒരുങ്ങാത്തത്. ശരത് മോനെ, മതി മതി മതി, ഇനി കുറച്ച് ഞങ്ങൾക്ക് വിട്ടതാ. ദേവു, ഇവിടുന്ന് പപ്പയുടെ അടുത്തേക്ക് ചാടിപ്പോ ഒരു കിടിലൻ സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? സെറ്റപ്പ് ഒക്കെ റെഡി, ഇനി ഓപ്പറേഷൻ തുടങ്ങിയാ മതി. എന്താ ചേട്ടന്റെ പേര്? ഭാസ്കർ. എനിക്ക് ഇഷ്ടായി. കുട്ടിയുടെ ഗൺമഷിയുടെ ഗണ്ണുകളിൽ അല്പനേരം നോക്കിയിരുന്ന് ഗത പറയാൻ എനിക്ക് ഗതിയായി. നമുക്ക് ആ ഘാട്ടിലേക്ക് മാറിയിരിക്കാം. ശുദ്ധഹൃദയനും സ്നേഹസമ്പന്നനും സർവോപരി വാത്സല്യ നിധിയായ ഒരു പിതാവും കൂടിയായ തന്റെ കക്ഷി തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇതാണ് കുഴപ്പം. അടിച്ചേൽപ്പിക്കപ്പെട്ട ക്രൂരവും നീചവുമായ ആരോപണങ്ങളാൽ മാനസികമായും ശാരീരികമായും തളർന്ന മനസ്സിന്റെ സമനില തെറ്റിയ ഒരവസരത്തിൽ പൂർണ്ണ ഗർഭിണിയായ തന്റെ വീട്ടുജോലിക്കാരിയോട് ഒന്ന് ചോദിച്ചു പോയി, എക്സ്ക്യൂസ് മീ, ഇന്ന് കോളേജില്ലേ? ദേ മക്കള് വന്നേക്കണ്. ആ മക്കളൊന്ന് കോളേജിൽ പോയില്ലേ? പോയി, അവിടുന്ന് ചാടിപ്പോന്നതാ. ചാടിപ്പോയി എന്തിന്? പപ്പയെ കാണാൻ. ഭർത്താ, ഞാൻ പറഞ്ഞില്ലേ ഈ പാർത്തന്റെ കണക്കുള്ള ഒരിക്കലും തെറ്റില്ല. എന്തെങ്കിലും പണി വെപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ എത്തും ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പപ്പ, ഞങ്ങളിപ്പോ കോളേജിൽ പോന്നെ, വലിയ സ്റ്റൈലില്ല, ടൈറ്റ് സെക്യൂരിറ്റി. ആ പപ്പ ഇന്നലെ കോടതി വെച്ച് ചലഞ്ച് ചെയ്തില്ലേ മക്കളെ വിട്ടുകൊടുക്കില്ലെന്ന്? അതിന്റെ ആഫ്റ്റർ എഫക്ട്, കുഞ്ഞൂട്ടി അമ്മ വാരിസുകാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി. പ്രാവനും പരുന്തലും കൊടുക്കാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ ഒതുക്കും പോലെയാ ഞങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നത്. ഭാസ്കരേട്ടൻ ഇപ്പൊ ഡബിൾ റോളാ, ഡ്രൈവർ കം ഗുണ്ട. എന്നിട്ടവനോട്? പാവം, ഞങ്ങളെ കാണാതെ ഇപ്പൊ റാഗി പറക്കര്. ഞാൻ മൂത്രപ്പരെ കേറിയതല്ല, ഈ പൂതനമാരനെ വിളിച്ചു കയറ്റിയതാണ്. ഇതൊക്കെ ഗോപുവിന്റെ ഐഡിയയാ. ദേവു, പപ്പ, പപ്പ ചിരിക്കുകയാണെങ്കിലും ഉള്ളില് കരയാണെന്ന് ഞങ്ങൾക്കറിയാം. കോടതി വെച്ച് പപ്പയ്ക്ക് പറയായിരുന്നില്ലേ ഞങ്ങളെ വിട്ടുകൊടുക്കില്ലെന്ന്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിരിയാതിരിക്കാനെങ്കിലും അമ്മ, ഇതിപ്പോ എത്ര നാളാ ഇങ്ങനെ? ദേവുട്ടി, നോ, ഇതാണ് പപ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. ഇത് മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായത്? നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അമ്മയുണ്ടല്ലോ വസുന്ധരാ ദേവി, അവള് വെറും പാവോ, അതെല്ലാവർക്കും അറിയാം. അവളെ വഷളാക്കുന്ന മുഴുവൻ പാർത്ഥ ആ ഇഡ്ഡലിയാ. ആ സംശയം, കുഞ്ഞുക്കുട്ടി വരസേരയുടെ നൂൽത്തുമ്പിലെ പാവയല്ലേ നമ്മുടെ അമ്മ ഇപ്പോ?
ആ നൂല് പൊട്ടിച്ചാൽ സംഗതി ക്ലീൻ സിമ്പിൾ. നമുക്കത് പൊട്ടിക്കോടാ. നൂല് പൊട്ടിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞുകുട്ടി അമ്മ കയറ് പൊട്ടിക്കും, അതിനു മുമ്പ് പിള്ളേരെ പാക്ക് ചെയ്യാൻ. ഇപ്പോഴോ ഇനിയുണ്ട് 4 മണിക്കൂർ, അതുവരെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവും. മണി നാലായി. പാവം പിള്ളേര്. പറമാളച്ചി, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പിന്നൊന്നുമില്ല, കഴിഞ്ഞു. കഴിഞ്ഞില്ല കുഞ്ഞുമോളെ. പിന്നെ ഞങ്ങള് കിച്ചണിൽ കയറി ചോറും കറിയും ഉണ്ടാക്കി പപ്പയ്ക്ക് വിളമ്പി കൊടുത്തു, വീടൊക്കെ വൃത്തിയാക്കി, പപ്പയുടെ ഡ്രസ് എല്ലാം വാഷ് ചെയ്തു. പിന്നെ ഞങ്ങള് പറഞ്ഞില്ലേ, പിന്നെ കുഞ്ഞുമോളെ വല്ലാണ്ട് മിസ് ചെയ്തെന്നും കുഞ്ഞുമോളെ കാണാൻ കൊതിയാവണെന്നും പപ്പ പറഞ്ഞു. എനിക്കും പപ്പയെ കാണണം, നാളെ എന്നെ കൂടെ കൊണ്ടുപോവോ? അയ്യോ അതെങ്ങനെയാ? എനിക്ക് കാണണം, എനിക്ക് പപ്പയെ കാണണം. ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇപ്പോഴോ? ആ ദേ മുത്തൂലെ കൊട്ടാരം, പത്തുപറ പത്തായം, നാടു ചുറ്റാൻ 4 മണിത്തേര്, ചായുറക്കാൻ ചന്ദന പൂങ്കാറ്റ്. മുത്തൂല കൊട്ടാരം, പത്തുപറപ്പത്തായം, നാടു ചുറ്റാൻ 4 മണിത്തേര്, ചായുറക്കാൻ ചന്ദന പൂങ്കാറ്റ്. സംഗമരാത്രി മംഗളവേളയിൽ ഏഴു സ്വരം ചേർന്നിണങ്ങി
കോവിലും മാനസത്തെ കുടം താമരയായി കൈതൊഴുന്നുവോ നിന്റെ പേരിലും ഒരു പാട്ടു നെയ്തുവോ സ്നേഹത്തിൻ കൂടല്ലയോ ദൈവത്തിൻ വീടല്ലയോ മുത്തോലക്കൊട്ടാരം പത്തുപറപ്പത്തായം നാടു ചുറ്റാൻ നാലു മണിത്തേര് ചായുറക്കാൻ ചന്ദന പൂങ്കാറ്റ് കവിതകൾ വിരിയുമ്പോൾ താനം വരി കുയിലിനുമറിയില്ല നീലാംബരി നീ ആരാണെന്ന് നിനക്കറിയില്ല പിന്നെ വേറെ ആർക്കറിയാൻ പറ്റും എനിക്കറിയാം പ്രസിദ്ധനായ ഒരു വക്കീലിന്റെ പ്രശസ്തനായ ഗുമസ്തൻ സാറിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ പെരട്ട വക്കീൽ എന്തൊക്കെ അനാവശ്യം എന്നെ പറഞ്ഞെന്ന് അറിയാമോ ആ എന്ത് പറഞ്ഞു സാറിന്റെ തന്നെ വിളിച്ചിട്ട് പോട്ടെ ഇഹലോഹവാസം പെടുന്ന എന്റെ തന്റെ അനാവശ്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ നീ തിരിച്ചുവല്ലോ പറഞ്ഞു സഖിയെട്ടപ്പോ ഞാനും അഞ്ചാറ് തേറി പറഞ്ഞു മനഃപൂർവ്വമല്ല അറിഞ്ഞോണ്ടല്ലേ വേണമെങ്കിൽ ഫോൺ ചെയ്യേ വീട്ടിൽ പോകെ മക്കളെ കാണേ എന്തു വേണമെങ്കിലും ചെയ്തോ ഞാനില്ല ഇനി ഇവിടെ എന്നെ കാണുന്ന ഞാൻ കിച്ചണിലുണ്ടാവും എന്തോ എന്താ എന്നെ വിളിച്ചോ ഇല്ല ഇല്ല വിളിക്കൂല എനിക്കറിയാം വിളിച്ച പോലെ എനിക്ക് തോന്നില്ല എന്റെ അവസ്ഥ അതാ എടാ അവന്റെ സുഖേട് ഞാൻ തീർത്തു ഹലോ ആ ഞാൻ സേതുമാധവനാ കുഞ്ഞോളെ വിളിച്ച് അവളിറങ്ങി അവളെ തള്ളി കൊടുക്ക് അവളോട് എന്ത് സംസാരിക്കാൻ എല്ലാം കോടതി ബോധ്യപ്പെടുത്തിയതല്ലേ അത് മാത്രമല്ല ഒരു അന്യ പുരുഷനോട് സംസാരിക്കാൻ എന്റെ മോക്ക് താല്പര്യമില്ല വിളിച്ചോ എടുക്കടാ വണ്ടി എനിക്കിപ്പ എന്റെ കുഞ്ഞുങ്ങളെ കാണാം ഈ രാത്രിയിലും സ്വന്തം മക്കളെ കാണാൻ രാത്രിയും പകലും രാഘകാലം ഉണ്ട് സാറേ ഹോട്ടൽ എന്ത് ഹോട്ടൽ ലക്ഷ്യം എനിക്ക് എന്തായാലും എന്റെ മോളെ ഇപ്പൊ കാണണം അത് ശരിയാണ് പക്ഷെ നീ വണ്ടി എടുക്കടാ പപ്പ വന്നിട്ടുണ്ട് പപ്പ നിങ്ങളെ കാണാൻ വാതിൽ തുറക്കാൻ തുറക്ക് എന്താ ഇവിടെ ആരാ നില വിളിച്ച് ഈ കോമ്പൗണ്ട് കാലൂത്തിയാൽ കോർട്ട ലക്ഷ്യമാകും അല്ലെങ്കിൽ ഞാൻ ആക്കും അവനത് നന്നായിട്ടറിയാം മക്കള് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ സ്ത്രീ ജന്മം പുണ്യ ജന്മം ശബ്ദം കേട്ടല്ലോ
പേരെന്താ? പപ്പയുടെ കണ്ണെന്താന്ന് അറിഞ്ഞിരിക്കുന്നേ? പപ്പയെ കാണാണ്ട് കുഞ്ഞുങ്ങൾ വല്ലാതെ വിഷമിച്ചു അല്ലേ? ദേവൂച്ചിയും മാളൂച്ചിയും പപ്പയെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സങ്കടം വന്നു. മോടെ ആ സങ്കടം തീർക്കാനല്ലേ പപ്പ ഇപ്പോ വന്നു. അടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ ചിന്തിച്ചു കൂട്ടുന്നത് ആവുന്നതും വേഗം ഒരു തീരുമാനം എടുക്കാനാ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എടുപിടി എന്ന് വിളിച്ചു പറഞ്ഞ അയാള് സിംഗപ്പൂരിൽ നിന്ന് എത്തും. എന്താ ഉറപ്പ്? എത്തും, ഇല്ലെങ്കിൽ നമ്മൾ എത്തിക്കണം. അവിടെയാ നമ്മുടെ മിടുക്ക്. അല്ല, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ഫോൺ എടുത്ത് ഒന്നങ്ങോട്ട് വിളിച്ചാ മതി. അപ്പ ഞാൻ ഇവിടെ പറഞ്ഞെത്തുന്നല്ലേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അച്ഛനും മകനും കീരിയും പാമ്പും പോലെ ആയതുകൊണ്ടേ ഈ ഒരു ആവശ്യം പറഞ്ഞ അയാൾ വരാതിരിക്കില്ല, എനിക്ക് ഉറപ്പാ. അമ്മേ, ഇവിടെ ഇപ്പൊ ആരെയും വരുത്തണ്ട. അല്ലാതെ തീരുന്നെങ്കിൽ തീർന്നാ മതി. പിന്നെ കോടതി കൊടുത്തിരിക്കല്ലേ, അതിന്റെ തീരുമാനം അറിയട്ടെ. തീരുമാനം അറിയട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നാലേ, ഇന്നലെ രാത്രി പറഞ്ഞിട്ട് പോയി കേട്ടല്ലോ മക്കളെ കാണാനുള്ള അവകാശം അവരും ഉണ്ടെന്ന്. ആദ്യം കോളേജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പി, ഇന്നലെ രാത്രി മതിലിയാളിനകത്ത് കയറി, നാളെ ബലാത്കാരോട് കടന്നു കയറി നിങ്ങളെ രണ്ടിനെ തല്ലിക്കൊന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്ന ആർക്കറിയാം. ചവിട്ടുകൊണ്ട പാമ്പാണ് അടങ്ങിക്കിടക്കും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൈയൊഴിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നേ? തലയിൽ എടുത്തു വെച്ചു കൊടുത്ത പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കുമ്പോഴാണ് എവിടെങ്കിലും നറമാറിക്കൊണ്ടിരുന്ന കാര്യം നടക്കും. ഇവക്കും കുഞ്ഞുങ്ങൾക്കും വേറെ ആരാടാ ഉള്ളത്? പക്ഷെ ദീപിള മനസ്സിലാക്കണ്ടേ. വസന്തരെ, സ്വന്തം ജീവിതം മറന്നൊരു വിവാഹം പോലും കഴിക്കാതെ ഇവനിവിടെ ജീവിക്കുന്നതേ നിന്റെ ഒരു ഗതികേട് കൊണ്ടാ. ഇവൻ കൂടെ കൈയൊഴിഞ്ഞ പിന്നെ നിനക്ക് വേറെ ആരാ ഉള്ളത്? അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ അയക്കോ. വാരത്തേക്ക് ഞാൻ കൂടെ മടങ്ങി പോയെ. അമ്മേ, ഞാൻ പറഞ്ഞത്, നിനക്ക് ആകെ കൂടി ഉള്ളത് നിന്റെ മക്കളാ. അവരും കൂടി നിനക്ക് നഷ്ടപ്പെട്ട അതെന്താ നീ ഓർക്കാത്തത്? അതുകൊണ്ടാ അമ്മ പറയുന്നത് വല്യ പപ്പ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെയെങ്കിലും അവന്റെ മനസ്സൊന്ന് മാറി സൽബുദ്ധി തോന്നുന്നെങ്കിൽ. നിനക്കറിയില്ലേ
നിന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കുന്നു. എന്തു പറ്റി സാർ? കാര്യങ്ങൾ പിടിവിട്ടു പോവാണല്ലോ ഭർത്ത. എന്താ സാർ? എന്നെ തോൽപ്പിക്കാൻ പുതിയൊരു പദ്ധതി കണ്ടുപിടിച്ചിരിക്കുന്നു ആ വക്കീലും തള്ളയും. സിംഗപ്പൂരിൽ നിന്ന് എന്റെ അച്ഛനെ വരുത്താൻ പോകുന്നു. ഓഹോ, അപ്പൊ മർമ്മത്തിൽ തന്നെ അടിച്ചിരിക്ക, മുള്ളിനെ മുള്ളോണ്ടെടുക്കാൻ. ആ തള്ളയുടെ ബുദ്ധി അപാരം. ഇതിനിപ്പോ സാറെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ? അങ്ങേരും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അയാൾ വരുന്നതാണ് പ്രശ്നം. നിങ്ങൾക്കാർക്കും അറിയാമയ്യാത്ത മറ്റൊരു മുഖമുണ്ട് അയാൾക്ക്. 10 വയസ്സ് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയ വൃത്തികെട്ടൊരു മുഖം. അയാൾ ഒറ്റൊരുത്തന്റെ പ്രവൃത്തികളാ നിലവരാധ എന്റെ അമ്മയെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ച്. എന്റെ ഇഷ്ടമാണ്, എന്റെ മനസ്സിനും ശരീരത്തിനും ഇഷ്ടമുള്ള എന്തിനും ഞാൻ പോവും. ഒരു തെയും തടയാൻ വരണ്ട. കുറെ പോയില്ലേ, പാവം എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോ തന്നെ പൊടുന്നനെ എല്ലാം അവസാനിപ്പിച്ച അമ്മ പോകാൻ തന്നെ കാരണം നിങ്ങളുടെ മനസ്സേ പോക്കേ. അമ്മ മരിച്ച് ഇത്രയും കാലമായിട്ടും ഒരച്ഛന്റെ പെണ്ണുപിടിക്കഥകൾ കേട്ട് ജീവിക്കേണ്ട ഗതികെട്ടമാനായിപ്പോയി. അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കാൻ ഈ സിംഗപ്പൂരിൽ വന്നത്. ആ സിംഗപ്പൂരിലൊക്കെ പതിവാ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിങ്ങളെ മാറ്റാൻ കഴിയില്ല. ഈ നശിച്ച മുഖം എനിക്കിനി കാണാം. ഹലോ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ജോസഫാ. ആ, എന്താ ജോസഫേട്ടാ? ഇന്നലെ മുതൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ആ, അതിരിക്കട്ടെ. ഇന്നലെ അവിടെ നിന്ന് കെ വാര്യർ വിളിച്ചിരുന്നു. പപ്പ ഉടനെ നാട്ടിലെത്തണമെന്നും പറഞ്ഞു. എന്റെ നമ്പറിലേക്കാ വിളിച്ചത്. ആ, എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. ആ, അത് പിന്നെ ചെറിയൊരു അല്ല. എപ്പോഴാ അവിടെ നാളെ ഇങ്ങോട്ട് വരുന്നേ? Hello. Hi. When are you meeting again? Warrior sir! Warrior sir! അങ്ങ് പിരിഞ്ഞേരകനമ്മേ, എന്തിനാ പേടിക്കുന്നത്? അഡ്വക്കേറ്റ് കുട്ടികൃഷ്ണ വാര്യരില്ലേ, ഒരു വക്കാല തൊപ്പിട്ട് തന്നാ മതി, പിരിച്ച് രണ്ട് രണ്ട് പാത്രമാക്കി കൈ തരാം. ഫീസും വേണ്ട, കുട്ടികളൊന്നും ഇല്ലോ. ആ, നല്ലത്. ഇതെടുത്ത് അകത്തിട്ട്, താലിയുടെ തകത്തിടാൻ. തെളിവാണ്. എന്താടാ കരയോ? അല്ലല്ല, അതല്ല, ആ സിംഗപ്പൂര് പപ്പ വടി കഴിഞ്ഞാ തോന്നണ. ഇന്നലെ 4 മണിക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ മുറി കയറി കഥ അടച്ചിട്ട് പിന്നെ ഇതുവരെ കഥകൾ തോന്നിട്ടില്ല. വിളിച്ചിട്ടും കൊട്ടിയിട്ടും ഒരു അനക്കമില്ല. തട്ടിപ്പോയെന്നുള്ള കാര്യം ഉറപ്പാണ്. സിംഗപ്പൂർ എഴുതിയിട്ടില്ലേ? എന്റെ ഈശ്വര, ഇനിയിപ്പോ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല. യാത്രാക്ഷീണം കൊണ്ട് മലനീറന്ന് മയങ്ങിയാവും. ഉറങ്ങുന്ന വരുമ്പോ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇല്ല, അതിന് സംസാരിക്കാൻ നിന്നിട്ട് വേണ്ടേ. കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു, ശാന്തം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? വേറൊന്നും പറഞ്ഞില്ല, കല്യാണം കഴിഞ്ഞു ചോദിച്ചു. നീ എന്ത്? ഞാൻ പോയി നോക്കാം. എന്താ കുട്ടിഷ, എടാ എന്തായി? അയ്യോ, ഇനി എന്ത് പറ്റി? ശൗന്ദല, നീ ഒന്ന് പോയി നോക്കേ. അയ്യോ, ശൗന്ദല പോണ്ട, ശൗന്ദല പോണ്ട, ശൗന്ദല എന്നല്ല പെണ്ണുങ്ങൾ, ആരും അങ്ങോട്ട് പോണ്ട. എന്താന്ന് കാര്യം പറ? അതെ, ഇച്ചേ അയാള് പിറന്ന മേനിയിൽ നിന്ന് പൂജ ചെയ്യാ.
ആരുടെ നൊച്ചുണ്ടാക്കുന്നേ? ചോദിച്ചില്ലേ ആരാ ഇവിടെ ബഹളം വെച്ചാന്നോ? ചില സമാധാനമായിട്ടൊന്ന് പൂജ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാല്? ബഹളം വെച്ചതല്ല, കൊച്ചേട്ടൻ ഉണരാത്തതുകൊണ്ട്. ആരാ നിന്റെ കൊച്ചേട്ടൻ? ദേ ആദ്യം തന്നെ എല്ലാരോടും കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എന്റേതായിട്ടുള്ള ചില ചിട്ടകളും രീതികളും ഒക്കെ ഉണ്ട്. അതിനാരെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. സുഖമില്ലേ? മരുന്നാണോ? അല്ല, മദ്യം. എന്താ പിന്നെ, എന്താ പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല, നമ്മുടെ സേതു തന്നോട് ചോദിച്ചില്ല. ഇവളാരാ? ഇവിടുത്തെ അടുക്കളക്കാരി. അടുക്കളക്കാരിക്ക് ഇവിടെ എന്താ കാര്യം? സേതുവിനോട് വരാൻ പറഞ്ഞിരുന്നോ? രാവിലെ തന്നെ വന്ന് പപ്പയെ കാണണമെന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, എന്നോട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. ഈ വൃത്തികെട്ട മുഖം സാറിന് സാറത്തിനെ പിങ്ങോട്ട് വന്നത് നാമ കണ്ട കൊല്ല നിൽക്കാൻ സിംഗപ്പൂർ സാറ് ശിമാലിക അയാൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് പോകാൻ തന്നെയാ വന്നത്. സാറെ പോലെ സാറേ എനിക്കെല്ലാം കാണണം. ഇയാളെ ഇയാളുടെ ചോറാണ് എന്റെ ദേഹത്ത് ഓടുന്നത്. ഇറങ്ങി പാവങ്ങോട്ട്. എന്തോ എന്താ അവിടെ എന്തോയോട് തന്നെ തന്തയ്ക്ക് പറഞ്ഞ മകൻ നേരിട്ടൊന്ന് മുഖം കാണിക്കാൻ തരും. സിംഗപ്പൂരിൽ നിന്ന് പുത്രസമാരത്തിന് വന്നിരിക്കല്ലേ. അതിനുള്ള ചങ്കൂറ്റുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. അവൻ എന്റെ മുഖം കാണണമെങ്കിൽ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. എന്താ ഇവിടെ? എന്താ എന്താ ഉണ്ടായേ മോളെ? എടി പറയാൻ എന്താ പോവരുത്. എല്ലാരും കരയാതെ. Thank you.
എന്താ മക്കളെ, എന്തേ ബാക്ക് ആയിട്ട്? ഞങ്ങൾ ഇനി വീട്ടിലേക്കില്ല, ഞങ്ങൾക്ക് വയ്യ ഇനി അവിടെ കഴിയാൻ. എന്താ കാര്യം? അതൊരു വീടല്ല ഇപ്പൊ. വല്യ പപ്പ വന്നതിന് ശേഷം തമ്മി തമ്മി ആരും മിണ്ടാറ് പോലും ഇല്ല. പപ്പയെ കണ്ണി കണ്ട കൊല്ലെന്ന് പറഞ്ഞു നടക്ക വല്യ പപ്പ. അയാൾ അവിടെ ഉള്ളപ്പോ ഞങ്ങൾ എങ്ങനെ അവിടെ കഴിയാ? പപ്പ പറയാറുള്ളത് പോലെ ഒരു കാണ്ടാമൃഗ. ആ മുഖം കാണുന്നതിന് അറപ്പ. പപ്പ, പപ്പയെ വല്യപ്പ കൊല്ലുന്നത് സ്വപ്നം കണ്ട് ഇന്നലെ ദേവുച്ച് ഉറക്കത്തിൽ കിടന്ന് നിലവിളിച്ചു. പാമ്പറ മോളെ, അയാള് പപ്പ എന്ത് ചെയ്യാനാ? കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്താ അയാൾ ഇവിടെ ഒന്നും അല്ലാത്തത്? ഇതൊക്കെ വെറും വരട്ടല്ലേ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് മക്കൾ വിഷമിക്കണ്ട. അയാൾ അവിടെ എന്തൊക്കെ വേണം ചെയ്യട്ടെ, എന്റെ മക്കള് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. പപ്പയാ പറയുന്നത് ഒരു ദിവസം വരും, അന്നയാളെ അവിടെ നിറക്കി നിങ്ങളുടെ അമ്മമ്മ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി പപ്പ ആ വീട്ടിൽ കാലുകൂട്ടും. പക്ഷെ അതിനുള്ള അവസരം നിങ്ങൾ പപ്പയ്ക്ക് തരണം. പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇനി ആ വീട്ടിലേക്കില്ല. അങ്ങനെ ഒന്നും പറയരുത്. നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് പോന്നാ പിന്നെ അമ്മയ്ക്കാരാ ഉള്ളത്, കുഞ്ഞുമോക്കാരാ ഉള്ളത്? എന്താ തോർക്കാത്തത്? മക്കളെ കുടുംബത്തിലൊരു പ്രതിസന്ധി വരുമ്പോഴല്ലേ നമ്മൾ അറിഞ്ഞും കണ്ടും സഹിച്ചു നിൽക്കേണ്ടത്. അതുകൊണ്ട് എന്റെ മക്കൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് മടങ്ങി പോണം. പപ്പയാ പറയുന്നത്. ചെല്ലേ. ആ ദേവു, കുഞ്ഞുമോളടുത്ത് പറയണം രാത്രി 9 മണിക്ക് പപ്പ വിളിക്കുമെന്ന്. ചെല്ല. ശകുന്തളെ, ഇത് കൂടെ ചേർത്ത് 4-ാമത്തെ കിണ്ടിയ. ഇത് ഞങ്ങളുടെ പരമ്പരാഗത സ്വത്താണ്. നിന്റെ അച്ഛൻ അടിച്ചു മാറ്റി വിൽക്കാതെ സൂക്ഷിച്ചു വെച്ചോ. വയസ്സാവുമ്പോ എനിക്ക് ചാരിസേന കാലു നീട്ടി കിടന്ന് തുപ്പാൻ. നീ അതുകൊണ്ട് വെക്കടി. വളരെ സൂക്ഷിച്ചു വേണം പുറത്തേക്ക് കടത്താൻ. ഇച്ചയ്ക്ക് മുഖത്ത് കാണുന്ന രണ്ട് ഉണ്ടക്കണ്ണ് മാത്രമല്ല അകക്കണ്ണും കൂടിയുണ്ട്. ഈ ക്രയവിക്രയങ്ങാനും അറിഞ്ഞാൽ ബാക്കി കിണ്ടി എന്റെ പിണ്ണമ്മയ്ക്കാൻ എടുക്കേണ്ടി വരും. എന്റെ ദൈവമേ, ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ വക്കീൽ പെടുത്ത പാട്. ചേട്ടാ, വടക്കേ മുറി ഞാനൊരു ഉരുളി കമിഴ്ത്തി വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഉരുളി കമിഴ്ത്താതെ തന്നെ നമുക്ക് സംഗതി ഒപ്പിക്കാം. നീ വാ. നിങ്ങൾ ഇവിടേക്കായിരുന്നു വന്നേ? എന്താ ഉണ്ണി പുറത്തൊരു ബഹളം? ഒന്നും പറഞ്ഞില്ലേ, നമ്മുടെ കോളേജിന് ബാസ്കറ്റ്ബോൾ കിരീടം കിട്ടിയതിന് സന്തോഷം പങ്കിടാൻ പ്രിൻസിപ്പൾ അനുവാദം തന്നിരിക്കില്ലേ? അതിന്റെ അടിച്ചുപൊളിയാ അവിടെ. ഉച്ചക്കാരോ മണി കിട്ടുന്നല്ലോ, പാറ്റപ്പെണ്ണിനു മീശ വരുന്നല്ലോ. ഉച്ചക്കാരോ മണി കെട്ടുന്നല്ലോ, പാറ്റപ്പെണ്ണിനു മീശ വരുന്നല്ലോ. കടലാസ് വലിക്കും നേരം പുലിമാമിയൊരലിയാകുന്ന അതിൽ അമ്പട പെൺപട ശംഖ് വിളിക്കുന്നേ. പണ്ടേയുള്ളൊരു കടുവാക്കോലം കണ്ടാലും ഹേമം, മിണ്ടാൻ വയ്യാറണ്ണാൻ കുഞ്ഞും കൊണ്ടാടുന്നേ. ഉച്ചക്കാരോ മണി കെട്ടുന്നല്ലോ, പാറ്റപ്പെണ്ണിനു മീശ വരുന്നല്ലോ. ായത്തിൽ തീരണം. അങ്ങനെയുള്ളൊരു കളിയുണ്ടേ കുമ്പതുള്ളട കുഞ്ഞാമി, അഞ്ചര വണ്ടി വിളിക്കുന്നേ അരങ്ങൊഴിക്കൻ അമ്മായി. ഇട്ടൊരു വേഷം അഴിക്കണ്ടേ പൊട്ടക്കിണർ നികത്തണ്ടേ, ഉണ്ടിരിക്കണ കൊണ്ടുറയ്ക്കണ തണ്ടും കാണണ്ടേ. കാട്ടുപോത്തിന് വേദമോദന കാലം പോയില്ലേ. ഉച്ചക്കാരോ മണി കെട്ടുന്നല്ലോ, പാറ്റപ്പെണ്ണിനു മീശ വരുന്നല്ലോ. മുങ്ങയ്ക്കും നന്നായി പാടണം, മുട്ടയ്ക്കും മത്സരം കൂടണം. അങ്ങനെ ഇങ്ങനെ കളികാലം
ആടിനിൽക്കുന്ന കണ്ണില്ലേ, നരച്ചുപോയൊരു തലനിറയെ, നാഴിടങ്ങിഴി മഷിയില്ലേ, ഇക്കാലത്തൊരു വല്ലാ പിൻ പക്കാലത്തിന് പോകല്ലേ, പണ്ടുമെന്തോ രണ്ടിനു ബാലത് കണ്ടതാരുണ്ട്, കൂടി വന്നാൽ കുട്ടിയടിക്കാൻ കുതിര കൊണ്ടുണ്ട്. ഉച്ചക്കാരോ മണി കെട്ടുന്നല്ലോ, പാറ്റപ്പെണ്ണിന് മീശ വരുന്നല്ലോ, കടലാസ വലിക്കും നേരം പുലിമാമിയൊരലിയാകും, അതിൽ അമ്പട പെൺപെട്ട ശംഖ് വിളിക്കുന്നേ. പണ്ടേയുള്ളൊരു കടുവാ കോലം കണ്ടാലും കേമം, തിണ്ടാൻ വയ്യാതെന്ന കുഞ്ഞും കൊണ്ടാടുന്നേ. പണ്ടേയുള്ളൊരു കടുവാ കോലം കണ്ടാലും കേമം, തിണ്ടാൻ വയ്യാതെന്ന കുഞ്ഞും കൊണ്ടാടുന്നേ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആഫ്റ്റർ ആൾ അടുക്കളക്കാരനോട് തരാൻ എന്നോട് ആലോചിച്ചുള്ളൂ. എനിക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട്, അതനുസരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോയേക്കാം. നിങ്ങൾ വിളിച്ചിട്ടാ വന്നത് അത് മറക്കണ്ട. എന്താ? അല്ല, നിങ്ങൾക്ക് എന്താ അവിടെ ജോലി? ഞാനും അറിയും എന്താ ജോലി എന്നാ. തറവാടും പൂട്ടിയിട്ട് മരുമകന്റെ വീട്ടിൽ അമ്മായിയമ്മോ താമസിക്കുന്നത് അകത്തമ്മ ചമഞ്ഞ പട്ടുമത്തെ കിടക്കാനല്ല, മെയ്യനങ്ങി പണിയെടുക്കണം. വയ്യാന്നോണ്ട് ഇപ്പൊ തന്നെ വരത്തിക്ക് വെക്കോ. ഇവിടെയും മക്കളുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളോടാണ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. തിമിടിക്കോ, മനസ്സിലായോ? ഒന്ന് നിങ്ങളെന്താ ഈ രാത്രി കല്യാണത്തിനൊല്ലം പോകുന്നുണ്ട്? പിന്നെന്തിനാ ഇങ്ങനെ ഉടുത്തുരുങ്ങി കെട്ടുകാളെ പോലെ നിൽക്കുന്നേ? തള്ള തള്ളയുടെ സ്ഥാനത്തും പിള്ള പിള്ളയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ കെട്ടില്ലമ്മ ഞമ്മഞ്ഞന്റെ മുമ്പിൽ വന്ന് നിന്നാലുണ്ടല്ലോ. ഒന്നും ഞാൻ നോക്കുകയല്ല. ഇകയുണ്ടോ? ഒന്ന് തൊട്ടു നോക്ക്. ഉരുക്കാൻ മറക്കണ്ട കൊച്ചമ്മേ. എന്തായത്? കോംപ്ലാൻ. കോംപ്ലാനോ? കൊച്ചുകുട്ടിയെ വെച്ചോ ഒരു കോംപ്ലാൻ കഴിക്കാൻ? ആ, ഞാൻ മേലെത്തുമ്പം വെള്ളമായിട്ട് എത്തിക്കണം. ആരാ മനസ്സിലായോ? കുട്ടിയമ്മ. എന്താ ഇവിടെ കാണാൻ വല്ല പൂരം നടക്കുന്നു? കേട്ടല്ലോ, നിന്നോടൊക്കെ കൂടെ തന്നെയാ പറഞ്ഞേ. ആ വെള്ളം. ആ കുട്ടിയമ്മേ, ഈ മീശയുടെ ശരിയാണെന്ന് നോക്കി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുട്ടിയമ്മയ്ക്ക്, ഇപ്പൊ എത്ര വയസ്സായി? പ്രായം പറയാൻ മടി കാണുമല്ലേ. വരുന്ന കന്നിയിൽ 56 തികയും. അയ്യോ പറയല്ല, ഞാനൊരു 45 അതിനപ്പുറം പ്രതീക്ഷിച്ചില്ല. എനിക്കും തോന്നി മുടിയൊക്കെ ഡൈ ആയിരിക്കുമല്ലേ. കുറേശ്ശെ. അല്ലല്ല, വിഷമിക്കണ്ട, ഡൈ ചെയ്യണം, പെണ്ണുങ്ങളായ ഡൈ ചെയ്യണം. ആട്ടെ, കൊച്ചാട്ടൻ മരിച്ചിട്ട് എത്ര വർഷമായി? അതാരാ? കൊച്ചാട്ടൻ ഭർത്താവ്. വസന്തരയ്ക്ക് 1 വയസ്സുള്ളപ്പോ മരിച്ചതാ. അയ്യോ, അന്ന് നിങ്ങൾക്കൊരു 10 വയസ്സല്ലേ കാണത്തുള്ളൂ? അത്രയില്ല, 19. അപ്പൊ അന്ന് മുതല് ഒറ്റയ്ക്ക? അല്ല, കുട്ടികൃഷ്ണൻ ഉണ്ടായിരുന്നു. കുട്ടികൃഷ്ണൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവനൊരു എന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ കേട്ടു. സേതുവിന് 10 വയസ്സുള്ളപ്പോഴാ അവന്റെ അമ്മ തങ്കമണി മരിച്ചു പോയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ. എന്നാ ഞാനങ്ങോട്ട്. അഭിനെ, ഏത് മുറിയിലാ കിടന്നുറങ്ങുന്നേ? ഞാനോ? താഴെ. അയ്യോ, ഇവിടെ ഇഷ്ടം പോലെ മുറി എടുക്കാൻ കയറി, ഇനി മേലോട്ട് പോരെ. അയ്യോ, വസന്തര തനിച്ചല്ല. അവളെ ഒറ്റയ്ക്കാക്കണ്ട. ആ കുട്ടിയമ്മേ, പിന്നെ എനിക്ക് കുട്ടിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലെ, വേണ്ട, പിന്നെ പറയാം. നിന്റെ വലിയപ്പാരാ? സദ്ദാം ഹുസൈനോ? കമ്പിപ്പാര എടുത്ത് തലമണ്ടയ്ക്കൊന്ന് കൊടുത്താൽ അതോടെ തീരും മൂപ്പിൽസിന്റെ പുകില്. അല്ല, അതിന് നിന്നെ പോലുള്ള ചിനങ്ങാമണികളൊന്നും പോരാ, നല്ല കൈതരിപ്പുള്ള ആമ്പിള്ളാര് തന്നെ വേണം. ശരത്ത് വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ. പപ്പയ്ക്ക് പോലും മുമ്പിൽ പോവാൻ പേടിയാ, അറിയോ? ഇനി എന്തൊക്കെയാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. പപ്പ,
പെൺകുട്ടികള് പകൽ സമയത്ത് അവിടെ നിന്ന് ഉറങ്ങാൻ പാടില്ല. അവിടെ മഹാലക്ഷ്മി വാഴില്ലെന്ന് പഴമക്കാര് പറയും. ഇതൊന്നും നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? ഇതേവര് ഉറങ്ങിയതല്ല, വെറുതെ ഒന്ന് കിടന്നതേ ഉള്ളൂ. ആ മോളെ, സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ഞാൻ മോക്കൊന്നും തന്നില്ലല്ലോ. ഇത് പെട്ടിയിലിരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ മറന്നുപോയി. അയ്യോ, എന്തിനാ പപ്പ ഇതൊക്കെ? ഈ തങ്ങോട്ട് വാങ്ങും മോളെ. ഞാൻ എന്താ അഞ്ഞിനോറ്റോ? ആ അതെ, ആ എടുത്തു നോക്കിയേ, എടുത്തു നോക്കിയേ, മോക്ക് എടുത്തു നോക്ക. അളവ് ശരിയാണോ എന്നറിഞ്ഞുകൂടാ. നിന്നെ കണ്ടാൽ സത്യം പറഞ്ഞാൽ നാല് പെറ്റാണെന്ന് തോന്നുകയല്ല. എത്ര നിന്റെ ഹിപ് സൈസ്? എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റാൻ വഴിയില്ല. പപ്പയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ ഇപ്പൊ രണ്ട് ലാർജ് അടിച്ചതേ ഉള്ളൂ. അല്ല മോളെ, ഞാൻ ആലോചിക്കുകയായിരുന്നു ആ റാസ്കലിനെ പറ്റി. എന്റെ മോനെ പറ്റി തന്നെ. അവൻ നിന്നെ ഒഴിവാക്കാൻ എന്താ കാര്യം? അവൻ ആളെങ്ങനാ? അതിവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിൽ 40 വയസ്സ് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാ. ആരും അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ എന്തിനാ കൂടുതൽ പറയുന്നേ? ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും സ്വന്തം തന്തയായി എന്നോട് അവൻ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ലേ? അവൻ കളിക്കുന്ന കളിക്കട്ടെ, എന്റെ കളി ഞാനും കളിക്കും. മോളെ, വാശിയുടെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ പുറകോട്ട് പോകത്തില്ല. അല്ലേ, സിംഗപ്പൂരിൽ നിന്ന് അന്വേഷിക്കട്ടെ, അപ്പൊ അറിയാം. എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നി? മോളേ, ഈ കൈ ഒന്ന് പിടിച്ചു നോക്കി. കുഞ്ഞുമോളെ, അവൾ അവിടെ അങ്ങനെ നിക്കട്ടെ. നമുക്ക് അല്പം കൊച്ചുവാർത്തവനൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കാം. മോൾ ഇങ്ങോട്ട് ഇരിക്കേ. ഇവിടെ കുറെ അലവലാതിലുള്ള കാരണം നിന്നെ ഒട്ട് എന്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അമ്മേനെ വിളിച്ചോ. എന്നാ വേണ്ട പിന്നാവട്ടെ, ഇപ്പൊ പറഞ്ഞ ശരിയാവൂല. ആ കുട്ടിയമ്മേ, നിങ്ങൾക്കും ചില സാധനങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം സിംഗപ്പൂരിൽ നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇരുപത്തഞ്ച് വയസ്സ്, ഇതുപോലെ പ്രമാദമായ കരകുളം കമലാക്ഷിയുടെ 45, ജീവനാംശ കേസ് ഞാനല്ലേ വധിച്ച്. ഇത് കൂടാതെ പൂർണ്ണഹത്യ കേസുകൾ, മാനഭംഗം, ബലാത്സംഗം, എന്തും വേണ്ട. ശകുന്തളയ്ക്ക് ഞാൻ ചെറുതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സൗകര്യം പോലെ തരാം. എന്തൊരു ശുഷ്കാന്തി! ശുഷ്കാന്തി! ഇങ്ങേരുടെ ശുഷ്കാന്തി മുഴുവൻ സ്ത്രീകളോടാണല്ലോ. എപ്പോഴാരോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു നിശ്ചയവും ഇല്ല. മോളോട് വല്ലതും പറഞ്ഞോ പപ്പ? എന്ത്? എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞു. വേറൊന്നും ആയിരിക്കില്ല, അയാളുടെ പേരിൽ കിടക്കുന്ന ഈ വീടും പുരയിടവും ആരുടെ പേരിൽ എഴുതണോന്നായിരിക്കും. അല്ല കൊച്ചമ്മേ, അതെങ്ങനെ നിനക്കറിയാം? എന്നോടും എന്തോ കാര്യം പറയാനുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നിന്നെ ആരെയപ്പോ ഇങ്ങോട്ട് വിളിച്ചേ? പോയാ പ്രത. ഈ ചെയ്യന്തിനാ അവളെ വഴക്കു പറയുന്നത്? പാവം, നമ്മളല്ലേ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. അപ്പൊ അദ്ദേഹം പറയുന്ന എന്തും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തോട് പറയാനുള്ളത് പറയണം. അത് ഇച്ചേ പറഞ്ഞോ. അതെങ്ങനെ? എവിടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് വേണ്ടേ പറയാൻ? ഇച്ചേ, കലക്ക വെള്ളത്തിലെ മീൻ പിടിക്കാൻ പറ്റൂ, അതിന് ഇരയിടണം. ഇരയോ? ആ, സേതുവാണ് നമ്മുടെ ഇര. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇച്ചേക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷെ വസുന്ധരയ്ക്ക് മനസ്സിലാവും. വസുന്ധരെ, അമ്മാവൻ നല്ല മൂടിലിരിക്കുമ്പോ കൊച്ചു വർത്താനം പറഞ്ഞു അതേക്കെ അടുത്തു കൂടണം. ആ പോട്ട്, എന്നാ ഇച്ചേയെ അടുത്ത് കുടിക്കോ. പെട്ടെന്ന് സേതുവിന്റെ കാര്യം എടുത്തിടണം, അപ്പൊ അയാളുടെ ധാർമ്മികരോ ഷാളിക്കത്തും. ഉടനെ നമ്മുടെ കാര്യം പറയണം, അയാള് സാധിച്ചു തരും. എങ്ങനെയുണ്ട് ഈ വക്കീലിന്റെ ബുദ്ധി? എന്നാ വിളമ്പു ചീര. ഇനിയും ഉണ്ടല്ലോ 2 സെക്കൻഡ്. നോക്കോ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കേക്കാം. ട്രീം ട്രീം, കണ്ണടച്ചേ. ഹലോ, ഹായ് പപ്പ. ഒത്തിരി നേരം ഫോൺ എടുത്ത് കാത്തിരിക്കാ. പപ്പ എന്താ ഇങ്ങോട്ട് വരാത്തെ? നീ തന്നെ വീട്, ഞാനിന്ന് സംസാരിക്കട്ടെ. പപ്പയുടെ കൂടെ കിടക്കാൻ കൊതിയാവുന്നു എനിക്ക്. വരുമോ പ്ലീസ്? എപ്പോ? ചേട്ടാ മോളെ, പ്രോമിസ് വയ്ക്കില്ലേ? ഹലോ പപ്പ, പപ്പ യൂ കട്ട് എന്നത് നിന്നോടല്ലേ പറഞ്ഞു തിഞ്ഞി തരാൻ. പപ്പ വിളിച്ച എന്നോട് സംസാരിക്കാനാ? അയ്യട തിരിപ്പണ്ടാരോ. നന്നായിരിക്കുന്നു. ബഹളം വെക്കാതെ കുഞ്ഞോളിഞ്ഞു വാ, ഇരിക്കെ. പപ്പ എന്താ പറഞ്ഞത്? പപ്പ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോ? ഇങ്ങോട്ടോ?
അയ്യോ, പപ്പ ഇങ്ങോട്ട് വന്നാ പിന്നെ വലിയ പപ്പ നിനക്ക് വരണ്ടെന്ന് പറയാൻ പാടില്ലായിരുന്നോ? നീ പോയി തുറക്ക്. എന്താ ഇവിടുത്തെ ബഹളം? ആരാ അവിടെ ഫോണിൽ സംസാരിച്ചത്? ചോദിച്ചിട്ടില്ലേ ആരാന്ന്? അത് മാളുവിന്റെ ക്ലാസ്മേറ്റാ പത്മിനി. ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. ഡൗട്ടോ? മിഡ്നൈറ്റിലാ ഡൗട്ട്? കുഞ്ഞുമോളെ വാ കിടക്കാം. മോൾ ഉറക്കില്ലല്ലേ? ആ ഇവിടെ കൂടെ വന്നു. കൂടെ കിടത്തി ഉറക്കാൻ. കൂടെ കിടത്തി ഉറക്കാൻ? ഇവളെന്താ കൊച്ചുകുട്ടിയാ? ഇതൊക്കെ റാസ്കളൊട്ടടുത്ത് പഠിപ്പിച്ച ഹാബിറ്റ്സാ, അതൊക്കെ ഇനി മാറ്റണം. ഇന്ന് ഇവൾ എന്റെ കൂടെ കിടന്ന് ഉറങ്ങിയാ മതി. ഉറങ്ങൂല്ലോ ഞാൻ നോക്കട്ടെ. അല്ല പിന്നെ. ആ നൗ ആൾ ഓഫ് യു ഗോ ടു ബെഡ്. ഗുഡ് നൈറ്റ്. എന്താ കുട്ടി എന്ന് പറയട്ടെ? ഗുഡ് നൈറ്റ്. ആ രക്ഷകർത്താവ് വിളിക്കുന്നു. അമ്മ ആഗതി ആയാലും കഷ്ടം. പാവം കുഞ്ഞുമോൾക്ക് ഇന്നത്തെ രാത്രി കാളരാത്രി തന്നെ. എന്താ പപ്പ? ഞാൻ നിന്നോട് എന്തോ പറയണമെന്ന് വിചാരിച്ചു. അഭിനെ മോൾ എവിടെ കിടക്കുന്നേ? ആ മുറിയിൽ. അവിടെയോ? എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. വാതില് കുത്തിയിടണ്ട. സിംഗപ്പൂരിലെ ജോസഫ് ഡാനിയലങ്കിലില്ലേ, ആ അങ്കിള് വിളിച്ചു പറഞ്ഞപ്പോഴാ പപ്പ അറിയുന്നത്. അതറിഞ്ഞിട്ടല്ലേ പപ്പ ഈ വേഷത്തിൽ ധൈര്യമായിട്ട് ഇവിടെ വന്നത്. പിന്നൊരു കാര്യം, പപ്പ ഇനി വലിയ പപ്പയുടെ വേഷത്തിലായിരിക്കും കാണുക. ഒരു നിമിഷം പോലും എന്റെ മക്കളെ അമ്മയും പിരിഞ്ഞിരിക്കാൻ ഈ പപ്പയ്ക്ക് കഴിയാത്തതുകൊണ്ടാ പപ്പ ഇങ്ങനൊരു വേഷം കെട്ടിയത്. അതുകൊണ്ട് എന്റെ മോളിത് ആരോടും പറയരുത്. പറഞ്ഞാലെന്താ? പറഞ്ഞാലെല്ലാം കുഴപ്പമാവില്ലേ? പപ്പയും അമ്മയും തമ്മിലുള്ള ഇപ്പോഴത്തെ സൗന്ദര്യപ്പണകൊക്കെ ഒന്ന് മാറ്റി, മോളെ എപ്പോഴും വഴക്കു വരുന്ന അമ്മൂമ്മയുടെയും മാമന്റെയും ദേഷ്യമൊക്കെ മാറ്റി നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടൊന്ന് കഴിയണ്ടേ? അതിനുവേണ്ടിയല്ലേ പപ്പയെ വേഷം കെട്ടിയിരിക്കുന്നത്. എന്നാ ചേച്ചിമാരോട് പോയി പറയട്ടെ. മോളിപ്പോ ആരോടും പറയരുത്. പറഞ്ഞാ പപ്പ ഇവിടുന്ന് പോവും. അയ്യോ പപ്പ ഇവിടുന്ന് പോലെ എനിക്ക് എപ്പോഴും പപ്പയെ കാണണം. അങ്ങനാണെങ്കിൽ പപ്പ പറയുന്നത് മോൾ അനുസരിക്കണം. ഇവിടെ എന്തൊക്കെ നടന്നാലും മോൾ ഇക്കാര്യം മാത്രം ആരോടും പറയരുത്. ഇല്ല. പ്രോമിസ്. പ്രോമിസ്. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം.
കിഴങ്ങ ഇവിടെ വെള്ളമൊഴിക്കട നിക്കട അവിടെ നിന്നോട് പഠിക്കാത്ത കാരണല്ലേ പറഞ്ഞത് പറഞ്ഞില്ലേ നിന്റെ അമ്മ ഇവിടെ രക്ഷിക്കണം കൊച്ചമ്മ എന്റെ ദുഃഖങ്ങൾ വന്നു പറയാൻ ഇവിടെ അല്ലാതെ മറ്റൊരിട എനിക്കില്ല അഭയം തേടി വന്ന ഈ അഭയാർത്ഥിയെ കൈവെടിയരുത് എന്താണ് അഭയാർത്ഥി കേന്ദ്രം വസുന്ധര ചേച്ചിയുമായി പിണങ്ങി പിരിഞ്ഞതിന് ശേഷം സേതുമാധവൻ സാറിന് ഭ്രാന്ത് പിടിച്ച പോലെ അത് പണ്ടേ ഉള്ളതാണല്ലോ ഇപ്പിത്തിരി കൂടുതലാ ഏത് നേരവും മദ്യപിച്ച് മതോന്മത്തനായി വക്കീൽ ആഫീസിൽ കുത്തിയിരിപ്പ കക്ഷികളോട് സമാധാനം പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു എന്തെങ്കിലും പറയാൻ ചെന്നാ പുളിച്ചതെറി തല്ലോരിക്ക് മറുപടി ഇന്നലെ വക്കാലത്ത് ഒപ്പിടിക്കാൻ ചെന്നപ്പോ കിട്ടിയ മറുപടിയാ എന്താ ഇത് അണപ്പല്ല എന്താണ് ഒരു നറവ്യത്യാസം ഇത്രയും കാലം ഏഭ്യം വക്കീലിന്റെ പുറകെ കൈമണി അടിച്ച് നടന്നവല്ലേ നീ എനിക്ക് അറിയില്ലേ നിന്നെ അമ്മയെ കാണും അപ്പനെ ഓർക്കും അപ്പനെ കാണും അയൽക്കാരനെ മറക്കും പലിശ പോടാ അങ്ങനെ പറയരുത് ഒരു പണിയില്ലാണ്ടായ വാദരോഗിയായ അമ്മുമ്മയും വായുരോഗിയായ അപ്പൂപ്പനും പട്ടിണി കിടന്ന് മരിക്കും എന്തെങ്കിലും ഒരു പണി അന്ന് സഹായിക്കണം ചുമ്മാ ഇരുന്ന് ശീലില്ലാത്തതുകൊണ്ട് കുട്ടീഷ നിന്റെ ഗുമസ്ഥനായിട്ട് ഇവനെയും കൂടെ നിർത്തിക്കോ എന്നാലും ചുമ്മാരിക്കണേ താൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ചുമ്മാ ഇരിക്കുന്ന വക്കീലെന്നില്ല ആരോട് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കണം നാളെ ഇതുവരെ 36 ഡൈവേഴ്സ് ആ ഡയലി നിന്റെ ഒരു 36 ഉണ്ടായാനേ ആ എന്നിട്ട് ശരിയല്ല എന്താ എന്താ ഇത് ചന്തയാണോ ഗുഡ് മോർണിംഗ് പാപ്പ ഇവനാ റാസ്കലിന്റെ ശിഖിടിയല്ലേ ഇവനെന്തിനോട് വന്നു സിംഗപ്പൂർ അടി താങ്ങാനുള്ള ശേഷി ഇനി ഇവനില്ല കൊച്ചേട്ടന്റെ പുന്നാര മോൻ വട്ടളയെ പടിച്ചിറക്കി വിട്ടതാ ഇപ്പൊ പണിയും പോയി പല്ലും പോയി കുടുംബം പട്ടിണിയിലായപ്പോ കേറി വന്നതാ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യം പക്ഷേ ഒരു കാര്യം അത്തന്റെ റാസ്കൽ ഇറക്കി വിട്ടു എന്നുള്ളതുകൊണ്ട് ഇവന്റെ കുടുംബം പട്ടിണിയാവില്ല ആവ ഞാൻ സമ്മതിക്കില്ല എടാ നിനക്ക് എന്തൊക്കെ പണി അറിയാം എനിക്ക് എല്ലാ പണി അറിയാം ഡ്രൈവിംഗ് കുക്കിംഗ് വാഷിംഗ് പിന്നെ പാചകം എല്ലാം എനിക്കറിയാം എന്തൊക്കെ പാചകം അറിയാം എനിക്ക് അപ്പം പുട്ട് കടല അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കണം പിന്നെ അതിൽ ഞാൻ ഡബിൾ അമ്മയാണ് അയ്യോ കൊച്ചമ്മ മറുപടി പറയാതെ നിനക്ക് എന്റെ കാര്യങ്ങളൊന്നും കൂടെ നിക്കാൻ പറ്റുമോ ശബ്ദിച്ചുകൂടാ ആ റാസ്കലിന്റെ മുമ്പിൽ ആരും തോക്കാൻ ഞാൻ സമ്മതിക്കും നമസ്കാരം അടുക്കള പണിക്ക് ഒരാളുടെ പോവും വേണോ അവന്റെ വരവും ലുക്കും അത്ര ശരിയല്ല ഞാൻ പിന്നെ എന്താ വേണ്ടത് കുടുംബം നന്നാക്കാൻ വേഷം കെട്ടിവിടാൻ നിൽക്കുമ്പോ കുറെ കേസെടുത്ത് തലയിൽ വെച്ച കാര്യം മറന്നു പോകരുത് വക്കീലിനെ കാണാൻ വരുന്ന കക്ഷികളോട് ഞാൻ സമാധാനം പറഞ്ഞു പറഞ്ഞു മടുത്തു അവിടത്തെ കാര്യങ്ങൾ അപ്പപ്പ അറിയിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതേ ഒറ്റ മാർഗമുള്ളൂ ഏതായാലും പാളിപ്പോയില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് എന്തോ രണ്ടുപേരും ചേർന്ന് ഈ പൂജ ചെയ്യുന്നോ സിംഗപ്പൂരിൽ ഇങ്ങനെ ആയിരിക്കും എന്തിനാ സാറേ ഈ മണിയടിക്കുന്നത് എന്തെല്ലാം രീതിയിൽ മണിയടിച്ച് ഞാനിവിടെ കഴിയുന്നതിന്റെ പാട് വല്ലതും നീ അറിയുന്നുണ്ടോ ദേ ഇതിന്റെ ശബ്ദം കേട്ടാൽ ഒരെണ്ണം ഈ ഏരിയയിലേക്ക് വരത്തില്ല കാരണം ഞാൻ തുണിയും മണിയില്ലാതെന്ന് പൂജ ചെയ്യുന്നവരുടെ വിചാരം ഈ മണിയും കിണിയൊക്കെ ഇവിടെ ഇരിക്കട്ടെ എത്രയും വേഗം നാടകം നിർത്തുന്ന ബുദ്ധി കൈവിട്ടു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല സ്വന്തം വീട്ടിൽ കള്ളവേഷം കെട്ടി ഭാര്യയെയും മക്കളെയും കബളിപ്പിച്ചാനാവും അടുത്ത കേസ് അതോടെ കുടുംബ കേസ് ക്രിമിനൽ കേസാണ് പോടാ പാർത്ത കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഭർത്താവില്ലാതെ ഈ ലോകത്തൊരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന് എന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ആ തള്ളയും കുഴുത്തുരുമ്പ് വക്കീലിനെയും കൊണ്ട് എന്റെ മുന്നിൽ സമസ്താപരാധം പറയിപ്പിക്കാതെ ഞാനീ വേഷം അഴിക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട എന്നാലും ഈ കുഴി ബോംബുകൾ അവിടെ അവിടെ ഇട്ട് കഴിഞ്ഞു ഇനിയത് ഓരോന്നായി പൊട്ടി പൊട്ടി അവസാന താറ്റം ബോംബോടുകൂടി എല്ലാം കലങ്ങി തെളിയും സേതുമാധവനോട് കളിക്കല്ലേ സിംഗപ്പൂരിൽ നിന്നും സേതുമാധവൻ ഒരു കത്തുണ്ട് ഒന്ന് വായിച്ചേ വായിക്കടാ പ്രിയപ്പെട്ട സേതുമാധവന്
ആരെയും അറിയിക്കാതെ പപ്പ ഇവിടുന്ന് പോയ വിവരം വൈകിയാണ് അറിഞ്ഞത്. പപ്പയെ കുറിച്ച് ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങൾ അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. 18-കാരിയായ ഒരു ചൈനക്കാരി, ചൈനക്കാരി പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച വിവരം ഒരു പക്ഷേ മറ്റാരെങ്കിലും വഴി സേതു അറിഞ്ഞു കാണും. അതിപ്പോ പോലീസ് കേസായിരിക്കുകയാണ്. ലെറ്റർ ബോംബ് പൊട്ടിത്തുടങ്ങി. വീടിനടുത്തുള്ള ഒരു 55-കാരിയെ പീഡിപ്പിക്കാൻ 55-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് മറ്റൊരു കേസ് നിലവിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം പപ്പയെ സിംഗപ്പൂരിലേക്ക് അയക്കാതിരിക്കാൻ നോക്കണം. എനിക്ക് കുട്ടിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കത്ത് ചുരുക്കുന്നു, സ്നേഹപൂർവം ജോസഫ് ഡാനി. എത്ര എണ്ണത്തിനേ കിഴവൻ. എന്താ ഇത്രക്ക് അധികൊരു സംസാരം? നെപ്പാങ്കിൽ ലവിയൊരു ദുമ്മിയ കാർപ്പ്, പെനാങ്കില് ഒരു വലിയ പാർക്കുണ്ട്, അവിടെ ഒരു സ്റ്റാച്ചു. ആ സ്റ്റാച്ചു കണ്ട ഇതുപോലെ ഇരിക്കും, എല്ലാം ഇതുപോലെ ഇരിക്കും. നല്ലൊരു മനുഷ്യൻ, എന്തൊരു ശുഷ്കാന്തി! നല്ല ശുഷ്കാന്തിയാ, നിനക്ക് ചില്ലറ ശുഷ്കാന്തി ഒന്നും പോരല്ലോ. എന്താ വാടിയാള് പറഞ്ഞ എന്നെ സിംഗപ്പൂർക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു? എടോ പെനാങ്കെ, നീ എന്റെ അടവാങ്കി തന്നെ കയറി പിടിച്ചല്ലോ. ദേവു, ദേവു പ്ലീസ്, ദേവു, താൻ എന്താ വിളിച്ചിട്ട് നിൽക്കാത്തത്? ശരത് പ്ലീസ്, ഇത്തവണത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്ക, എനിക്ക് നല്ല മൂടില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല, തബലയിൽ താളം മുറുമ്പോ മൂട് താനേ വന്നോളും. ദേ പണിക്കരി സാറിന്റെ ചീത്ത കേൾക്കണ്ട, സെന്റ് ആന്റണീസിലെ സിംഗിംഗ് ബേർഡ്സ് എന്ന പേര് വീണ് കഴിഞ്ഞു, ഇനി ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ റിഹേഴ്സൽ തുടങ്ങിട്ടോ. ചെല്ലടോ, സപ്പോർട്ടിന് ഞങ്ങള് ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കടോ, താൻ വാ, കമോൺ. It
പ്രപഞ്ചം നിന്നെ കാത്തിടും. കിളികഴിഞ്ഞണയുന്ന പുതുനിറം ഒരു കവിത പാടിയോ കാറ്റിൻ ചാമരം നിന്മേതലോടിയോ എന്താ മോളേത്? ഒന്ന് തൊട്ടൂന്ന് കരുതി. എന്താ സംഭവിക്കാൻ പോകുന്നേ? സിംഗപ്പൂരിലൊന്നും ഒരു പ്രശ്നമേ അല്ല, പിന്നെ ഇവിടെ ഇത്ര കാര്യമാക്കണ്ട, പല കാര്യമുണ്ടോ? ആ പോ. പിന്നെ എന്താ മക്കളുടെ പേര്? മദനൻ. ആ പേര് കറക്റ്റ്. എത്ര വയസ്സായി? 20 കഴിഞ്ഞു. പ്രായവും കറക്റ്റ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സെക്കൻഡ് ഡിസി. ആ അപ്പൊ രണ്ടെണ്ണം വേണം. ഇത് എന്റെ മോളെ പിടിച്ചതിന്. ഇനി ആരെങ്കിലും പിടിക്കാതിരിക്കാൻ തീർന്നു. സിംഗപ്പൂരൊക്കെ ഇങ്ങനെയാണത്ര ഇങ്ങനെ. എന്നിട്ട് തെമ്മാടി ചെക്കന്റെ ഭാഗം നിന്നിരിക്കുന്നു. ഇനിയിപ്പോ ഇതും പറഞ്ഞ് ചെക്കന്മാര് തൊടാനും പിടിക്കാനും വന്നാ നിന്ന് കൊടുക്കണോ ഞങ്ങള്? അമ്മ പറഞ്ഞില്ലേ മോളെ അതങ്ങ് മറന്നേക്കാൻ? പറഞ്ഞപ്പോ തീർന്നു. ഇനിയിപ്പോ കോളേജിലെ കുട്ടികൾക്ക് പറഞ്ഞു നടക്കാനൊരു കഥയായല്ലോ. പപ്പ അവിടെ ഉണ്ടായിരുന്നെങ്കി അവന്റെ ചെകിടടിച്ച് പൊട്ടിച്ചേനെ. എന്തിനാ കൂടുതൽ പറയണേ? വലിയ പപ്പ കാട്ടിക്കൂട്ടുന്നൊക്കെ സഹിക്കുന്നില്ല എല്ലാവരും. സഹിക്കാൻ പറ്റാതെ എന്ത് തെറ്റാണ് ഞങ്ങടെ പപ്പ ചെയ്ത്? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അമ്മ ഒരാളെ തൊട്ടതിന് അവനെ തല്ലിച്ചതച്ചതിന് പകരം കെട്ടിപ്പിടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ സഹിക്കുമായിരുന്നു അമ്മ. സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ് നമ്മുടെ പപ്പ ഇതൊക്കെ ചെയ്തത്. അന്ന് എന്തായിരുന്നു ഇവിടെ ബഹളം? അമ്മാമ്മയും വാര്യമാമനും കൂടെ ചേർന്ന് പപ്പയുടെ മേൽ ചാടിക്കടിച്ചപ്പോ ഒരു വാക്ക് മിണ്ടിയോ അമ്മ? എന്നിട്ട് അതിനെ ഭ്രാന്താക്കി മാറ്റിപ്പോ കേട്ടു നിന്നല്ലേ? മതിയടി നിന്റെ പ്രസംഗം. ഇനിയിപ്പോ എന്ത് വേണം ഞങ്ങള് നിന്റെയൊക്കെ കാല് പിടിച്ച് മാപ്പ പറയണോ? പറയേണ്ടി വരും ഒരു ദിവസം. ഞങ്ങളോടല്ലെങ്കിലും ഈശ്വരനോട്. എത്രയോ സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ പപ്പയെ അപമാനിച്ചിട്ടുണ്ട് നിങ്ങള്. അപ്പോഴൊക്കെ അമ്മാമ്മക്കെതിരായിട്ട് ഒരു വാക്ക് മിണ്ടിയോ അമ്മ? എന്നിട്ട് ഭ്രാന്തനാക്കി മാറ്റി കോടതി വരെ വിളിച്ച് പറഞ്ഞില്ല നിങ്ങള്? പറ അമ്മ, ഞങ്ങളുടെ പപ്പയ്ക്ക് ഭ്രാന്തുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന പപ്പയുടെ വേദന കാണാൻ പറ്റുന്നുണ്ടോ അമ്മയ്ക്ക്? പറ. പപ്പയെ കിട്ടിയത് ഒരു ശാപമായി തോന്നുകയാവൂ അമ്മയ്ക്ക്. എന്നാൽ ആ പപ്പയുടെ മക്കളെ ജനിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ഒരിക്കലും പപ്പയെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇത്രയും ദൂരം വരാനാണോ താന്റെ വണ്ടി വലിഞ്ഞു കയറിയത്?
ഇഷ്ടമുള്ളവരൊരു ഓഫർ തരുമ്പോൾ റെഫ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം കയറിയതാ. ഇപ്പൊ തന്നെ സമയം വൈകി, ഞാൻ പോണു. താൻ വാടോ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്നേ. വീട്ടിലോ? നന്നായി. അവിടെ ഒരു സിംഹരിപ്പുണ്ട് അറിയാലോ, നരസിംഹം. ഈ ഒരു കാര്യത്തില് പുള്ളിക്കാരന് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ചോദിക്കാണെങ്കിൽ പറഞ്ഞാ മതി, സിംഗപ്പൂരിലൊക്കെ ഇങ്ങനെയാണെന്ന്. ഓക്കെ, സീ യു. ബൈ. വസുന്ധരേ, കുട്ടിയമ്മേ. എന്താ? ഇങ്ങോട്ട് മാറിനിക്ക്. എവിടെയുള്ളത്? എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തി എന്തിനാ? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ആണോ കുട്ടിയമ്മേ? അതെ. എന്നാ അവളെ വിളിക്ക്? ആരെ? ദേവികയെ വിളിക്ക. ദേവോ, എടി ദേവോ. ഒരുങ്ങിക്കിട്ട് രാവിലെ ഇവിടുന്ന് പോകുന്നത് പഠിക്കാനാണോ അതോ കണ്ട തെണ്ടുകളോടൊപ്പം ചുറ്റിക്കിറങ്ങാനാണോ എന്ന് ചോദിക്കേ. അതെങ്ങനെ ആ റാസ്കൽ എന്ന് പറഞ്ഞതല്ലേ? ഇവിടെ പാടി. എടി, എന്താ ഈ കേട്ടത്? എന്താണെന്ന്? ആരാവൻ? എന്താ നിന്നെ താമറങ്ങി പോയോ? എടി, ആരാണെന്ന്? സ്വന്തയുടെ ഗുണം തന്നെ നീ കാണിച്ചല്ലോ. മിണ്ടിപ്പോരുത്. എന്റെ പപ്പയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എന്നാ കേട്ടോളൂ, ശരത് എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഒത്തിരി നാളെ ഇഷ്ടത്തിലാണ്. എന്റെ കാര്യങ്ങൾ അനുഷ്ഠ നിങ്ങൾ ആരാ? എന്തിനെങ്ങനെ പേടിക്കുന്നത്? എനിക്കാരും പേടിയില്ല. ഈ ഭയവും ബഹുമാനമൊക്കെ എന്റെ പപ്പയോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് എന്റെ പപ്പയുണ്ട്. ആ തെണ്ടിയുടെ പേരിവിടെ പറഞ്ഞ കൊന്നോളെ. എന്നെ കൊല്ല. കാണട്ടെ, എന്റെ പപ്പയെ പറഞ്ഞ എനിക്ക് സഹിക്കില്ല. തെണ്ടിയാണോ എന്റെ പപ്പ? റാസ്കലാണോ എന്റെ പപ്പ? പറ. കേട്ടില്ലേ? ചോദിച്ചു കേട്ടില്ലേ? ഉത്തരം പറ. എടി, ഇറങ്ങണേ ഇവിടുന്ന്. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. നിന്റെ തന്ത പോയ വഴി നീ ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങാം. ദൈവം മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഇറങ്ങാം. കേട്ടില്ലേ അമ്മ? ഇതൊക്കെ തൃപ്തിയായില്ലേ അമ്മയ്ക്ക്? പക്ഷെ അമ്മ ഒന്ന് ഓർത്തോളൂ, നമ്മുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്. മോളെ, പപ്പ അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, പപ്പയ്ക്ക് വിഷമമില്ലെന്നാണ് നമ്മൾ കരുതുന്നത്. എല്ലാം നേരെയാകാൻ വേണ്ടിയില്ലേ പപ്പയെ കഷ്ടപ്പെടുന്നത്? എന്തിനാ ദേവോച്ച വഴക്ക് പറഞ്ഞ? ഇല്ല മോളെ, ഇനി പപ്പ വഴക്ക് പറയില്ല. ദേവോച്ച തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. മോളിപ്പം അതൊന്നും ഓർക്കണ്ട. ഒക്കെ കറങ്ങി തെളിയുമ്പോ എല്ലാവർക്കും സന്തോഷവും. എന്നിട്ട് എന്റെ മക്കളോടൊപ്പം പപ്പ മുമ്പ് പാടാറുള്ള പാട്ടില്ലേ, ഏത് പാട്ട്? മുത്തൂലക്കൊട്ടാരം പത്തുപറ പത്തായം നാടു ചുറ്റാൻ നാലു മണിത്തേര് ചായുറക്കാൻ ചന്ദന പൂങ്കാറ്റ്. ഇനി ആ കണ്ണു തുടച്ച് ചായ കുടിക്കും. പപ്പയാ പറയുന്നത്, കരയാനുള്ള സമയമൊക്കെ പപ്പ തന്നു കഴിഞ്ഞു. ഇനി മതി. ഇനി എന്റെ മോള് പപ്പ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കണക്കൂട്ടലുകൾ പപ്പയ്ക്കുണ്ട്. അതൊന്നും തെറ്റില്ലെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ എവിടെയോ ഒരു പിഴ പപ്പയ്ക്ക് പറ്റിയോ എന്നൊരു സംശയം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പപ്പ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴും എൻ്റെ മക്കളുടെ ഒരു നല്ല സുഹൃത്തുകൂടിയായിരുന്നു ഞാൻ, അല്ലേ മോളെ? എന്നിട്ടും എന്തിന് ഈ ഒരു കാര്യം മാത്രം നീ പപ്പയെന്ന് മറച്ചു വെച്ചത്? സോറി പപ്പ. ഒരു തമാശയായിട്ടെങ്കിലും ഒന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ
ഇന്ന് ഈ കുറ്റസമ്മതത്തിന്റെ വല്ല കാര്യമുണ്ടോ? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ശരത്തിനെ കുറിച്ച് പപ്പ ഒന്ന് അന്വേഷിക്കട്ടെ. എന്റെ മോളുടെ തീരുമാനം ശരിയാണെന്ന് തോന്നിയാൽ ഒരിക്കലും പപ്പ അതിനെതിരെ നിൽക്കില്ല. മക്കളോടൊപ്പം അല്ലാതെ പിന്നെ പപ്പ ആരോടൊപ്പം നിൽക്കുക? പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കുടുംബം ഭദ്രമാക്കണം. അതിനുള്ള നെട്ടോട്ടത്തിലാണ് പപ്പ. അതിന് എന്ത് സംഭവിച്ചാലും പപ്പയോടൊപ്പം മക്കൾ നിൽക്കണം. അത് ഈ മുഖം പറയുന്നുണ്ട്. എടാ കൊച്ചിനെ, കക്കാൻ കയറുന്ന വീട്ടിൽ കള്ളനാദ്യം തിരിയുന്നത് രക്ഷപ്പെടാനുള്ള പഴുതായിരിക്കും. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് പിഴപ്പിക്കാൻ കണ്ടുവെച്ച പെണ്ണിന് ചങ്കുറപ്പുള്ള ആണുങ്ങൾ ആരെങ്കിലും തുണയുണ്ടോന്നായിരിക്കും നിന്നെപ്പോലുള്ള തന്ത്രയ്ക്ക് അവരെ കത്തോമാൻ അന്വേഷിക്കുന്നത്. മൈൻഡ് യുവർ വേർഡ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മെണ്ടി പോരുന്നു ഒന്നളെ ഞാൻ അഭങ്കര ഡിമിക്ക്. ദേവിക എന്റെ പേരക്കുട്ടിയടാ, നിനക്ക് ഇവളോട് പ്രേമമാണ്. ജന്മനാട്ടിലെ ബന്ധം വേറിട്ട് പോകണ്ടെന്ന് കരുതി ലക്ഷങ്ങൾ പോക്കറ്റ് മണി നൽകി നാട്ടിൽ തനിച്ചാക്കിയതിന്റെ പേരിൽ അപ്പനും അമ്മയൊക്കെ എണ്ണപ്പാടത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിന്റെ കൊടുപ്പിൽ അഹങ്കരിച്ച് കളിച്ചും കുടിച്ചും കൂത്താടി നടക്കണം നിനക്കൊക്കെ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളരെ കാണുമ്പോ കണ്ണു ചൊറിയും. അങ്ങനെ വല്ല ചൊറിച്ചതുമാണ് എന്റെ കുട്ടിയോട് തോന്നിയിട്ടുള്ളതെങ്കിൽ നാട്ടിച്ച് ഞാൻ പല്ലുറപ്പിക്കും. മേലാൽ അവളെ കാണുകയോ സംസാരിക്കുകയോ എന്ന് അറിഞ്ഞാൽ ഇനിയുള്ളൊരു കണ്ടുമുട്ടൽ ഇങ്ങനെ ആയിരിക്കില്ല. അവൻ ഓർമ്മിപ്പിക്കാനാ വന്നത്, മനസ്സിലായോ? നിൽക്കണം. തീർന്നോ? മനസ്സിൽ സങ്കല്പിച്ചെടുത്ത കുറെ കഥകൾ അഴിച്ചു വിട്ടില്ലേ? കുറച്ചെനിക്കും പറയാനുണ്ട്, അതുകൂടി കേട്ടിട്ട് പോണം. അച്ഛനും അമ്മയും എണ്ണപ്പാടത്ത് സമ്പാദിച്ച പണത്തിന്റെ കൊഴുപ്പുകൊണ്ട് തന്നെയാ ഞാൻ ജീവിക്കുന്നത് എന്ന് വച്ച് കളിച്ചും കുടിച്ചും കൂത്താടിയും നടക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല മേലേപ്പാട്ട് ഡോക്ടർ നരേന്ദ്ര മേനോന്റെ മകൻ ശരത് മേനോൻ, റിട്ടയേർഡ് ജസ്റ്റിസ് മേലേപ്പാട്ട് രാഘവ് മേനോന്റെ കൊച്ചുമകന്. ജന്മനാട്ടിലെ വേരുകൾ പെട്ടെന്ന് അങ്ങനെ അറ്റുപോകുന്ന ഭയവുമില്ല. പിന്നെന്താ പറഞ്ഞേ? പേരക്കുട്ടിയെ കണ്ടപ്പോ കണ്ണു ചൊറിഞ്ഞെന്നോ? അത് ശരിയാ, പക്ഷേ അത് പെണ്ണിന്റെ ചന്തം കണ്ടിട്ടല്ല, മനസ്സ് കണ്ടിട്ടാ. മുടിയും നരച്ച് വടിയും കുത്തി നടക്കേണ്ട ഈ പ്രായത്തില് കോമാളി വേഷം കെട്ടി ചെറുപ്പം ചമഞ്ഞ് നടക്കുന്ന വലിയപ്പന് പേരക്കുട്ടിയുടെ മനസ്സ് കാണാൻ പറ്റില്ല. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് ഒരർത്ഥം മാത്രമേ കാണാൻ പറ്റൂ, പക്ഷെ അവളുടെ മനസ്സറിയുന്ന ഒരാളുണ്ട്, അവളുടെ അച്ഛൻ. സമയമാകുമ്പോ പറയേണ്ടത് ഞാൻ അവിടെ പറഞ്ഞോളാം. പിന്നൊരു കാര്യം കൂടി, ദേവികയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അത് തടയാൻ ഈ ചങ്കുറപ്പ് പോരാ, വരട്ടെ. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരാണ് വന്നിരിക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആണുങ്ങളെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. മൂക്കിന് താഴെ ഈ മീശയും വെച്ചോണ്ട് നടന്നാ മാത്രം ആണാവില്ല. അത് വേണേ നാളെ രാവിലെ ഷേവ് ചെയ്ത് കളയാം. ശൗന്ദല, നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? ആ കിളവിയുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല ഞാൻ ഈ കോലവും കിട്ടി ഇവിടെ നിൽക്കുന്നത്. ഭർത്താവ് ഒത്ത് ഒരുമിച്ച് ജീവിക്കാനാ. അതിനിപ്പോ എന്താ, നീ എന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്? അയ്യടാ, എന്തൊരു ജീവിതം! മെല്ലെ, എന്റെ നിയന്ത്രണം വിട്ടാലുണ്ടല്ലോ. മുന്നും പിന്നെ നോക്കാമല്ല, വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പുല്ല ഒന്ന് പോകാൻ പറ. നീ മാവ് എല്ലാം എടുത്ത് കളഞ്ഞു. അയ്യോ മാവ്, ഇനിയിപ്പ എന്ത് ചെയ്യും? നിന്നെ മാത്രമല്ല ഇവിടെ ഞാൻ കൊല്ലും. ഞാൻ ഭയങ്കര ഡെമിക്ക്. പറയടി, നീ ഇതിൽ നിന്നുള്ള ബന്ധം എന്താ? നിന്റെ അഭ്യാസം നടത്തി വേണ്ട, എത്ര നാളായി തുടങ്ങിട്ട്? കണ്ണടച്ച് പാൽ കുടിച്ചാൽ അത് അറിയില്ല നീ ചോദിച്ചു. ആര് കണ്ണടച്ചു ആര് പാൽ കുടിച്ചു കൊച്ചാട്ടാ? ഇവള് കാലമായി കുടിച്ചോണ്ടിരിക്കുക. അല്ലെ, ഇവരോട് ചോദിക്കാ. പറയടാ, ഞാനും ശകുന്തലയും തമ്മിൽ സ്നേഹത്തിലാണ്, ഞങ്ങൾ വിവാഹം കഴിച്ചു കുളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ എ ബി സി ഡി എനിക്കറിയില്ല. അതിന്റെ സ്പോൺസർ ഞാനല്ല. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസേർഡ് ബൈ, എനിക്കറിയില്ല.
പിന്നെ നിന്റെ ആണോടാ? അയ്യോ എന്റെ പൊന്നു സാറ്, എന്റെ ഭാര്യയിൽ പോലും ഒരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ലൗകിക ജീവിതം വിടിഞ്ഞ് ബ്രഹ്മചാരിയായി കഴിഞ്ഞ ഈ പാപത്തിന്റെ തലയിൽ ഈ പാപത്തിന്റെ കളകെട്ടി വെക്കാനാണോ എന്റെ ഉദ്ദേശം? അങ്ങനെ വലിയ ഉദ്ദേശം എന്റെ കുഞ്ഞിനോടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു മുറിയാൻ. ഇപ്പൊ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അരക്കകത്ത് കാലം നീട്ടിയിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണമായിരുന്നു. എടാ പറ നിനക്ക് ജീവൻ വേണോ? ജീവിതം വേണോ? രണ്ടും വേണം. ഞാൻ അങ്ങോട്ട് മാറിക്കേ. ഇനി ഒട്ടും താമസിക്കണ്ട, കേട്ടിക്കോ? എന്താ വരേ? എന്താടാ നോക്കി നിൽക്കുന്നത്? കെട്ടടാ. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ്. വേണ്ട, ഈ നിൽക്കുന്ന ബ്രഹ്മചാരി തന്നെയാ. കൊള്ളാം. മരുമകളുടെ ബന്ധം വേർപെടുത്തിയിട്ട് രഹസ്യ വിവാഹം കഴിച്ച് സുഖിച്ചിവിടെ ഇങ്ങനെ കഴിയാല്ലേ? നല്ല അമ്മാവൻ തന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഈ നാടകം കളിച്ചത്? ഇനി തനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇറങ്ങിപ്പോടോ? ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഇനി രണ്ടും ഈ മുറ്റത്ത് കാലം ഊത്തരുത്, ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം, പക്ഷെ ഒന്നോർത്തോ, അഞ്ചാറ് പെണ്ണുങ്ങൾ മാത്രമുള്ള വീടായത് പിന്നെയേളും ആകെ തുണയ്ക്കുള്ള ഏക ആന്തരിയാണ് ഈ പറഞ്ഞു വിടുന്നത്. ഇനി വരുന്നതല്ലേ അനുഭവിച്ചോ? ഇറങ്ങി പോടാ. താൻ പോടോ സിംഗപ്പൂർ സിംഗമ ഹേമങ്ക രടിമിക്ക്. നീ വാടി. ഇനി ആ താലി എടുത്ത് പുറത്തോ. നീ എന്ന് ഇവരുടെ കൂടോത്രത്തിന് രക്ഷപ്പെടുന്നു, അന്ന് മാത്രമേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. ഏതൊരു ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കണം, ഒരു പരിധിവരെ അനുസരിക്കും. പതന്തരേ, നോണന്താ വല്ലാതിരിക്കുന്നത്? ഇല്ല, സോയില്ല, ഒന്നുമില്ല. ആർ യു ഓൾ റൈറ്റ്? നമ്മൾ ഇങ്ങോട്ടിരിക്കും. മോളോട് ഒരു കാര്യം പറയണേ ഞാൻ വന്നത്. മോളും കൊണ്ടിരി. എന്താ അത്? കയ്യിൽ എന്താ? ഇങ്ങോട്ട് കാണാ. ഈ റാസ്കളുടെ ഫോട്ടോ എന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കുന്നത്? ഷാട്ടു അമ്മാവ്, അവനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഇനോട് ബാക്കിക്കാൻ പാടില്ല. ഉത്തരവാദിത്തമുള്ള ഭർത്താവായിരുന്നു അവൻ. റാസ്കൾ മക്കൾക്ക് നല്ലൊരു അച്ഛനായിരുന്നു അവൻ. റാസ്കൾ ഒരു കാര്യം ഇപ്പൊ തീരുമാനിക്കണം, നിനക്ക് ഇവനെ എവിടെ വേണോ അതോ ഞാനീ വീട്ടിൽ വേണോ? കുട്ടിക്കാലത്ത് ഉറക്കം ഉണർന്ന ഉടനെ കിടക്കപ്പായിരുന്നു ചൊല്ലാൻ അമ്മ ഒരു ശ്ലോകം പറഞ്ഞായിരുന്നു. അച്ഛന്റെ വക സർവവും ദേഹവും സൽപുത്രനായി നൽകുന്നു താതനും, അത്ര കാരുണ്യമുള്ള ഒരു താതനെ നിത്യവും വീണ്ടും നമസ്കരിച്ചിരുന്നു. ജീവിതത്തിൽ ആദ്യമായി മനസ്സുകൊണ്ട് ഞാൻ എന്റെ അച്ഛനെ ഒന്ന് നമസ്കരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയോ? കൈവിട്ടു പോകുമെന്ന് കരുതി എന്റെ കുടുംബത്തെ തിരിച്ചെടുക്കാൻ ഞാൻ ഏറ്റവും വെറുക്കുന്ന ഈ മനുഷ്യന്റെ സഹായം വേണ്ടി വന്നില്ലേ ഇപ്പോ? പക്ഷേ തിരിച്ചു കിട്ടിയെന്ന് പറയാറായോ? ആയി പാർത്ഥ, അല്ലെങ്കിൽ ഈ വേഷം കെട്ടലിന് അർത്ഥമില്ലാതാവും. അവസാനത്തെ കരുവ് നീക്കാനുള്ള സമയമായി. നാളത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സേതുമാധവൻ ആ ലക്ഷ്യം നിർവഹിച്ചിരിക്കും.
ഒന്നുമില്ല പറയാൻ. ഞാന് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാറില്ലേ? വേണ്ട, ഒന്നും പറയണ്ട, കേൾക്കണ്ട. എനിക്ക് കടന്നു പോകട്ടെ, പോകാൻ. വസുന്ധരേ, വേണ്ട. ഈ വിളി ഞാൻ കുറെ കേട്ടതാ. ഇത്രയും നാൾ ഞാൻ നിങ്ങളെ സഹിച്ചതും ബഹുമാനിച്ചതും നിങ്ങൾ എന്റെ ഭർത്താവിന്റെ അച്ഛനായതുകൊണ്ടാ. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടാൽ ഇവിടുത്തെ ചൂലെടുത്ത് മുഖത്തടിക്കും ഞാൻ. എനിക്കെന്താ, ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? എനിക്കൊരു നാഥനുണ്ട്. എവിടെ നിന്റെ നാഥൻ? പറയടി, എവിടെ? എന്റെ അടുത്തില്ലെന്നേ ഉള്ളൂ, എന്നോടൊപ്പം ഉണ്ട് എന്നും. ഇതാ ചേർത്തടി, അവിടെ ഒരു നാഥൻ. അങ്ങനെ ഒരുത്തനെ പുകച്ചു പുറത്ത് ചാടിച്ചിട്ടില്ലേടി നീ എന്നെ വിളിച്ചു വരുത്തിയത്? എടീ, കഴുത്തിൽ താലിയും ഇട്ട് ഭർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു പെണ്ണും നല്ലവളല്ലേടി. ആ അതിലൊരുത്തിയാ നീയും. എന്നിട്ടിപ്പ ശീലാവതി ചമയുന്നു. ആ നീ പറഞ്ഞല്ലോ എന്നെ ഇനി കൺവെട്ടത്ത് കണ്ടുപോരെന്ന്. അത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിന്നെയും കാണണം. ഇതെന്റെ വീടാ, എന്റെ മോന് ഞാൻ കൊടുത്ത വീട്. എന്നോടുള്ള വാശിക്ക് അവൻ ഈ വീട്ടിൽ കയറില്ലെന്നുള്ള ധൈര്യത്തിലല്ലേ അവൻ ഒഴിവായ തക്കെന്നൊക്കെ തള്ളയും മോളും കൂടെ തറവാടോട്ട് ഇവിടെ ഒന്ന് കുടിയേറിയത്. 24 മണിക്കൂറിനകം നീ നിന്റെ കുടുംബവും ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം, ഇല്ലെങ്കിൽ ഇറക്കം ഞാൻ. പക്ഷെ ഒന്നോർത്ത്, നീ ഇനി എവിടെ പോയി വിളിച്ചാലും ജീവിതാവസാനം വരെ എന്നോടൊപ്പമേ കഴിയാൻ പറ്റും. എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? വീടൊഴിയണമെന്നോ? അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? വൈകും വരെ കാത്തിട്ട് പഠിക്ക കൊടോട്ട് അടച്ചോണ്ടടി. നീയ പറയൂ, എന്താ ഉണ്ടായെന്ന്? ഇല്ല, അമ്മ പറയില്ല. അമ്മാമ്മയുടെ മുന്നിൽ അമ്മ ഒന്നും സംസാരിക്കില്ല. കുട്ടിക്കാലം മുതൽ നിങ്ങൾ അമ്മ അങ്ങനെ വളർത്തിയത്. ഇനി ഈ പിടി കേട്ടാ ഞങ്ങള് ഭയക്കില്ല. ഇവിടെ ഇപ്പൊ നടന്ന എന്താന്ന് അമ്മാമ്മയ്ക്ക് അറിയോ? അമ്മയിൽ നിന്ന് പപ്പയെ വേർതിരിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചു പറ്റിയ ആ മനുഷ്യൻ അമ്മയുടെ കിടപ്പ് മുറിയിലേക്ക് കയറി ചെന്ന് അമ്മയെ സാന്ത്വനിപ്പിക്കാനല്ല, മറിച്ച് ഇനി തെളിച്ചു പറയണോ ഞാൻ? മോളെ, ഈ വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെടുന്ന കേട്ടപ്പോഴാ അമ്മാമ്മയ്ക്ക് വേദനിച്ചത്. പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ സ്വത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പയാ. അല്ലാന്ന് പറയാൻ പറ്റൂ അമ്മയ്ക്ക്? തെറ്റുകണ്ട ചൂണ്ടിക്കാട്ടാനും ശരിയെന്തെന്ന് മനസ്സിലാക്കാനും പപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, അമ്മ കാണാത്തൊരു പുറം ലോകം ഉണ്ടെന്ന് പപ്പ ഞങ്ങൾക്ക് കാട്ടി തരികയും ചെയ്തു. പപ്പ എന്തിനാ പോയതെന്ന് അമ്മ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പപ്പയെ മനസ്സിലാക്കാതെ അമ്മാമ്മയുടെ ഭാഗം നിന്നതിന്. അമ്മയ്ക്ക് വലുത് അമ്മാമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ പപ്പയാ. പപ്പയ്ക്ക് മാത്രം ഞങ്ങൾ സ്നേഹിക്കാൻ കഴിയൂ. നാഥനില്ലാത്ത ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി കഴിയാൻ വയ്യ. വസുന്ധരെ വേണ്ട, വിളിക്കണ്ട. എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെ തലനിറച്ച് അസത്തുക്കള. മതി, അമ്മ ഇനി മിണ്ടരുത്. ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത് അവരല്ല, നിങ്ങളാണ്. ഇത്രയും നാൾ നിങ്ങൾ പറയുന്നതും കേട്ട് നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളി അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. ആദ്യം എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടമായി, ഇപ്പതാ എന്റെ കുട്ടികളെയും. തലതെറിച്ച അസത്തുക്കളാണത്രേ, അല്ലമ്മേ. ലോകത്ത് ഒരമ്മയ്ക്കും ഇത്രയും നല്ല കുട്ടികളെ കിട്ടിക്കാണില്ല. ഒരു ഭാര്യയ്ക്കും ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിക്കാണില്ല. എന്റെ കുട്ടികൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? കുട്ടിക്കാലം മുതൽ എന്റെ ധൈര്യം വിലയ്ക്ക് വാങ്ങായിരുന്നില്ലേ നിങ്ങള്? എന്റെ ജീവിതം തല്ലി തകർക്കാൻ അമ്മയോടൊപ്പം കൂട്ടുനിന്ന കുട്ടിമാമൻ എന്താ കാട്ടിയത്? എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു വെട്ടി. ഒക്കെ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ശരിയും തെറ്റും തിരിച്ചറിയാൻ എന്നോളം വളർന്ന എന്റെ കുഞ്ഞുങ്ങൾ വേണ്ടി വന്നു ഇപ്പോ. പക്ഷെ ഒന്ന് പറയാം, ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരണ്ട. സേതുവട്ടൻ പറയാറുള്ളതുപോലെ ഒരമ്മയായി മുത്തശ്ശിയായി ഒരിക്കലും നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. പപ്പ പറയും വരെ ആരോടും ഇത് പറയരുതെന്ന് കുഞ്ഞുമോളെ കൊണ്ട് സത്യം ചെയ്തിരുന്നു സാറ്. എന്നും മക്കളോടൊപ്പം ഉണ്ടാവുമെന്ന് പപ്പ പറയാറില്ലേ? അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വേഷം കെട്ടി പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോഴും നിങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്ന വേദനയാണ് പപ്പയുടെയും വേദന. പിന്നെ പപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ
ഈ കുഞ്ഞനുഭവിക്കുന്ന വീർപ്പുമുട്ടലും. എനിക്കറിയാം ഒടുവിൽ നീ എന്റെ മുന്നിൽ തന്നെ എത്തുമെന്ന്. ഇല്ല, ഞാൻ നിങ്ങളെ കാണാനല്ല വന്നത്, എനിക്ക് നിങ്ങളെ കാണണ്ട. കാണണം, കാണേണ്ടി വരും. നീ ഇന്നുവരെ കഴിഞ്ഞതും ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി കഴിയാൻ പോകുന്നതും എന്നോടൊപ്പമായിരിക്കും. അങ്ങനെ ഒരു ഗതികേട് വന്നാ പിന്നെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കില്ല. അങ്ങനെ നിന്നെയും കുഞ്ഞുങ്ങളെയും മരിക്കാൻ വിടെ ഞാൻ തയ്യാറല്ല. ഇനിയുള്ള കാലമെങ്കിലും എല്ലാം മറന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കണ്ടി നമുക്ക്. ഈ ഒരു സന്തോഷമാണ്. ഏ ഇഡ്ഡലിയോ എന്തിനാ ഇത്ര ചമ്മന്നേ? ഇനി തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇഡ്ഡലിയെ ഉണ്ടാക്കും എല്ലാരും. സിംഗപ്പൂർ പപ്പ കൊട്ടാരം പത്തുപറപ്പത്തായം നാട് ചുറ്റാൻ നാലു മണിത്തേര് ചായുറക്കാൻ ചന്ദന പൂങ്കാറ്റ് സത്യം കുടം താമരയായി കൈ തൊഴുന്നുവോ നിന്റെ പേരിലും ഒരു പാട്ടു നെയ്തുവോ സ്നേഹത്തിൻ കൂടല്ലയോ ദൈവത്തിൻ വീടല്ലയോ